വികലാംഗരുടെ വേദന മാറ്റുന്ന ദേവിയെന്ന് തെരുവുവാസികളുടെ വിശ്വാസം. ഇവിടെ വെച്ചാണ് കോൺസ്റ്റബിൾ പി കെ രാമഭദ്രൻ കൊല്ലപ്പെടുന്നത്. അനീതിക്കും അന്യായത്തിനുമെതിരെ പ്രതികരിക്കണമെന്ന് ദേശത്തെ പഠിപ്പിച്ച വേലുത്തമ്പി ദളവയുടെ പേരിലുള്ള ഈ തെരുവ് ദളവ തെരുവ്. പക്ഷെ രാമഭദ്രനെ തെളിപ്പറമ്പിൽ ഭാസ്കരൻ എന്ന ഗുണ്ട കുത്തിക്കൊന്നത് കണ്ടു നിന്നതേയുള്ളൂ. ഇത് വരുത്തൻ തോമാ എന്ന നാട്ടുകാരെ വിളിക്കുന്ന തോമസ് ചാക്കോ. ഭാസ്കരൻ ജയിലിൽ ജീവപര്യന്തം തടവിലാണെങ്കിലും ഒന്നും തുറന്ന് സംസാരിക്കാൻ ദളവാതെരുവ് വാസികൾ ഇപ്പോഴും തയ്യാറല്ല. കൊലയാ? എന്ത് കൊല? ഏത് കൊല? എനിക്കാവപ്പെടെ ഒരു കൊല അറിയോ? വാഴ കൊല ഞാനൊന്നും കണ്ടില്ല, കേട്ടില്ല. ഏത് ഭാസ്കരൻ, ഏത് രാമഭദ്രൻ? എന്ത് കേസ്? എന്തായാലും കാളഭാസ്കരൻ വരും. സാക്ഷികളില്ലാത്തതിന്റെ പേരിൽ നാല് കൊലക്കേസുകളിൽ ശിക്ഷിക്കപ്പെടാതിരുന്ന ഭാസ്കരനെതിരെ സാക്ഷി പറയാൻ ദളവാ തെരുവിൽ നിന്നൊരാളുണ്ടായി, വി ശിവൻകുട്ടി. വഴിവിളക്കിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ധൈര്യശാലിയെയാണ്. ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് ഇയാളാണ്, മോഹൻ കൊടുമ്പാറ. ഒരു സിനിമാ നടനാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത്. 200-ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടത്രേ. ഇവളീ തെരുവിന്റെ മുത്താണ്, കല്യാണി. മിണ്ടാ പ്രാണിയാ. ഇത് എന്റെ ഫ്രണ്ട് നാനാ. ഹലോ. വലിയ എഴുത്തുകാരനാണ്, കേട്ടില്ലേ? നാനാ വാസുദേവൻ. കണ്ട കണ്ട, ശങ്കരനെ തിരിച്ചറിയുക, ശങ്കരനെ തിരിച്ചറിയുക. അതായത് എല്ലാ ആഴ്ചയിലും ഓരോ എഴുത്തു വീതം ഉണ്ടാവും നാനല്ലേ. ശിവൻകുട്ടി എന്നാ കിടിലൻ ടീമല്ലേ? ഡ്രൈവർ പണി, ടിവി റിപ്പയറിംഗ്, വെൽഡിങ്, നമുക്കൊക്കെ നല്ല പ്രശ്നം ഉണ്ടെങ്കിൽ മിണ്ടിയാ മതി, അണ്ണാ ടക്ക് ടക്ക് എന്ന് തീർത്തു തരില്ലേ. ഒറ്റ കുഴപ്പമുള്ളൂ, എടുത്തിയാട്ടം. ആ ഇതാണ് അണ്ണന്റെ വീട്. അണ്ണന്റെ അച്ഛൻ പണ്ട് നാട് വിട്ടതാണ്, സന്യാസിയായി എന്നൊക്കെയാണ് പറയണത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനിയനാ. എന്റെ ഭർത്താവ് ഇപ്പൊ മദ്രാസിൽ എവിടെയോ ആ. അണ്ണന്റെ അളിയനാണ് പരമു, മ്യൂസിക് ഡയറക്ടർ ആവാൻ മദ്രാസിലേക്ക് 2 കൊല്ലം മുമ്പ് വണ്ടി കയറിയതാണ്. നമുക്ക് അറിഞ്ഞുകൂടെ, സിനിമയല്ലേ, ഒന്നും നടക്കൂല. പക്ഷേ കണ്ടത് കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ മോളെ? അച്ഛൻ കൊറേ നാള് മുമ്പ് ഞങ്ങളെയൊക്കെ വിട്ടേച്ച് സന്യസിക്കാൻ പോയി. ഇത് അണ്ണന്റെ ഒരേ ഒരു അമ്മ വൻ, ഇത് അമ്മായി, അത് ചേച്ചിയുടെ മകൻ കുട്ടൻ. ശിവൻകുട്ടി ഇപ്പൊ എവിടെ കാണും? അവൻ ആ അമ്പലത്തിന് നടയിലെങ്ങാൻ കാണും. രാമഭദ്രനെ ഭാസ്കരൻ കുത്തിക്കൊല്ലുന്നത് ഞാൻ കണ്ടതാ, കണ്ടത് പറഞ്ഞു. അവന് വട്ട ഒരാവശ്യമില്ലായിരുന്നു അവന്. ഞാൻ കണ്ടില്ല, ശിവൻകുട്ടിയാണെങ്കിൽ കണ്ട്. ഞാൻ കണ്ടില്ല. മോഹൻലാൽ, മോഹൻലാൽ പേടിയുണ്ടോ? ഉണ്ട്. പിന്നെ ഇതിന് പറഞ്ഞു. കോൺസ്റ്റബിൾ രാമഭദ്രന്റെ അമ്മയാ. അയാള് ചത്ത പിന്നെ പ്രാന്ത് പിടിച്ച് നടക്കാ. ഇവര് ചത്തവിന് വേണ്ടിട്ടല്ല ഞാൻ സാക്ഷി പറഞ്ഞേ, ജീവിച്ചിരിക്കണ ഇവർക്ക് വേണ്ടിട്ടാ. കള്ളം പറയണ്ടെന്ന് വെച്ചു, കണ്ടത് പറഞ്ഞു. ദളവാ തെരുവിൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് കാരിക്കാച്ചറുകളെ വെല്ലുന്ന കുറെ മുഖങ്ങൾ. പക്ഷെ മനസ്സിൽ തങ്ങി നിന്നത് ഒരൊറ്റയന്റെ ചിത്രമാണ്, വി ശിവൻകുട്ടി. അപകടകരമായ സത്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന സമൂഹത്തിൽ ശിവൻകുട്ടി ഒരു വഴിവിളക്കാണ്, മുഖമില്ലാത്ത നായകൻ. മാധ്യമങ്ങൾക്ക് മുഖം തരാതെ, മുഖം നോക്കാതെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മറ്റൊരു നായകനുമായി വഴിവിളക്ക് തിരിച്ചെത്തും. അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം നിങ്ങളുടെ ഇൻവിഷനിൽ. കാരിക്കേച്ചസൊക്കെ ഉഗ്ര, ഇറ്റ്സ് റിയലി ഫണി. എങ്ങനെയുണ്ട്? കുറച്ച് അമച്ചരിഷാണ്, ബട്ട് സക്കാസം ഉണ്ട്. ഐ വോണ്ട് ടു സീ ഹിസ് ഫേസ്. ശിവൻകുട്ടി? യെസ്, വൈ നോട്ട്. ഐ ലൈക്ക് ഹിസ് വോയിസ്, സോഫ്റ്റ് ആണ് ബട്ട് പവർഫുൾ. ഒരേ സമയം ടഫാണ്, സോഫ്റ്റ് ആണ്. എ റേ ബ്രീഡ്. അറേഞ്ച് ശിവൻകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അവന്റെ മോഹൻലാലിനെ കൊണ്ട് വെക്കാൻ കണ്ട സ്ഥലം എന്റെ കടയിൽ തന്നെ. വേണ്ടാത്ത പണിയാ, അങ്ങേര് വന്നാ വെച്ചേക്കൂല. ഇടി ഇടി വാങ്ങിക്കും. ആരെ? ഞാൻ വാങ്ങിക്കാം. അബുട്ടിയെ വേണ്ട കരിപ്പാവും.
കരി തേക്കണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പോസ്റ്റ് ഉണ്ടല്ലോ, അതിലാദ്യം തേക്ക്. ഇത് കല, അത് കള. എടാ ഇത് എന്റെ കടയുടെ ചുമര, ഞാൻ ഇഷ്ടമുള്ളവരെ കണ്ട അവന്റെ വെല്ലൊന്ന് പോസ്റ്റ് ഒട്ടിക്കാനുള്ള സ്ഥലമല്ലത്. കളിക്കണം നമ്മുടെ അടുത്ത്. लाल सलाम ई पोस्टर नी कळुगो अदो ഞാൻ തന്നെ കഴുകണം അതിപ്പ രണ്ടിനായല്ല നീ വേറെ തന്തക്കേ കൊച്ചിലേ മുതൽ കണ്ടു വളർന്ന മുഖ സ്വന്ത അണ്ണനെ പോലെ സഹിക്കൂല എൻ്റെ മമ്മക്ക ഒന്ന് പറഞ്ഞു കൊടുക്ക് യവന്മാരോട് കഴുകടാ വേരട്ടാതെ പോടാ തള്ളെ കരി मम्मूक तंदा ദേവി ഞാൻ അർപ്പിക്കുന്നു എന്നെ വേണം ചവിട്ടി പിടിച്ചിട്ട് ആ വിഗ്ഗിങ് താനെ ഇത് ഈ മാസം മൂന്നാമത്തെ വിഗ്ഗ നീ മതം പൊട്ടി ചാവുള്ളടാ ആനയുടെ മോനെ അയ്യോ തീർന്നു എല്ലാം ഓക്കെ ആയി ശരിക്കും സോറി അണ്ണ പിള്ളേർ അറിവില്ലായ്മ കൊണ്ട് കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട് ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും നമ്മളും കൂടെ തന്നെ ഉണ്ടാവും
പതിനേഴിൽ നിൽക്കും പെണ്ണിൻ ഭവൻ നിറം കാക്കും രസികൻ രസികർക്കായി മന്ത്രം തീർക്കുന്നു പ്രണയത്തിൻ പൂന്തേൻ പുഴയിൽ നിലാവ് പോൽ നീന്തും രസികൻ രസികർക്കായി അംഗം വെട്ടുന്നു കാതൽ കളരിയൊരുക്കുന്നു ചുണ്ടിൽ ചുരിക വിളക്കുന്നു പാട്ടിൻ പരിചയെടുക്കുന്നു പട്ടണ നടുവിൽ ഇറങ്ങുന്നു പറക്കും പരുന്തായി കറങ്ങുന്നു പകൽ കാഴ്ച കണ്ടേ കളവാത്തെരുവിലെ മച്ചാനേ 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 എളിനീരൊത്തൊരു മനസാണേ മനസാണേ പാടും പെണ്ണിൻ കരൾ തടം കാണാ രസികൻ രസികർക്കായി സ്വർഗം തീർക്കുന്നു വിരലാലെ തൊട്ടാൽ കൊള്ളും വിളക്കിനെ തേടും രസികൻ രസികർക്കായി ജന്മം തീർക്കുന്നു ചാവേർ ചെയ്കവനാകുന്നു ചതിയിൽ ചുവടുകളിടറുന്നു കാവിൽ ഭഗവതി കാണുന്നു കയ്യിലെടുത്തു തലോടുന്നു വരം നൽകിയല്ല കരം നോക്കിയെല്ലാം കൊടുക്കുന്നു കരവാത്തെരുവിലെ മച്ചാനേ 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 എളിനീരൊത്തൊരു മനസാണേ 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 ബ്ലാക്കിലാ പോയി ലെവന്റെ പടം കാണും അതാവുമ്പോ മുപ്പതിന്റെ മുപ്പതിന് തന്നെ കിട്ടും Accept my love. അർജുൻ റാം ഇതൊരു പഴയ ടെക്നിക്കാ ഈ റോസാപ്പൂ അത് പോട്ടെ How about a test? പറയുമ്പോ അർജുൻ ഒഫൻഡഡ് ആവരുത് ഐ വോണ്ട് ടു ടെസ്റ്റ് യുവർ ലവ് ഫോർ മീ യെസ് യെസ് ഇതെന്റെ ഏറ്റവും ഫേവറേറ്റ് റെഡ് സ്കാർഫ് ആണ് ഈ വരുന്ന ജൂൺ 15-ന് നമ്മുടെ കോളേജിൽ ഡബിൾസ് ഡേ ആണ് ഈ ഫാൻസി ഡ്രസ് ചെയ്ത് മാസ്ക് ഒക്കെ വെച്ച് വരുന്ന ഡേ ഈ സ്കാർഫ് ജൂൺ 15 നൈറ്റ് വരെ അർജുന്റെ കയ്യിൽ ഉണ്ടാവുമെങ്കിൽ കരീഷ്മ മേനോൻ ഈ റോസ് വാങ്ങും എങ്ങനെയുണ്ട് സിനിമയിൽ മാത്രം കാണുന്ന ഒരു സീൻ കാണിച്ചതല്ലേ താ ഹലോ രോഹിത് ഐ നീഡ് യു നൗ ലുക്ക് ആ അർജുൻ ഓഡിറ്റോറിയത്തിൽ വന്ന് എൻ്റെ റെഡ് സ്കാർഫ് എടുത്തോണ്ട് പോയി യുനോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് എനിക്ക് ഇപ്പോൾ ആ സ്കാർഫ് വേണം റൈറ്റ് നൗ ക്യാൻ യു ബ്രിങ് ഇറ്റ് ഫോർ മീ ഈ മണ്ഡമാർക്കല്ല ഹിന്ദി സിനിമയിലേതുപോലെ മൂന്ന് പേരുകളേ ഉള്ളൂ ഒന്നുകിൽ അർജുൻ അല്ലെങ്കിൽ രോഹിത് അതും അല്ലെങ്കിൽ രാഹുൽ ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു പ്യുവർ റൊമാൻസ് ആണ് ഇനി ക്ലിയോപാട്ര നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ആക്ഷൻ ത്രില്ലർ
guess this scarf belongs to someone else. Oh, avula competition thodangi kanju. Warrior number 1, boxing champion Rohit. போப்போ நல்ல ஆடங்களே வேற உண்டு சூப்பர் ஃபைட்டிங் மெஷின்ஸ் ஃப்ரம் தி ஸ்ட்ரீட் നിങ്ങളുടെ മകളെ ഞാൻ പ്രേമിക്കുന്നു സർ അവൾക്ക് വേണ്ടി ചാവാൻ പോലും ഞാൻ തയ്യാറാണ് സർ അവളെ ആരെങ്കിലും ചെറുതായി ഒന്ന് നോവിച്ചാൽ വായക്കടവട്ടി അടിച്ചു ഞാൻ അവന്റെ കരണക്കുട്ടി അളക്കും അവളെ എന്നിൽ നിന്ന് മറത്തുമാറ്റാൻ ആ സാറിനോ മാറത്തിനോ കഴിയില്ല ആ എത്ര ഗുണ്ടന്മാരെ വേണമെങ്കിലും വിട്ടോളൂ സാർ എന്റെ കയ്യിൽ ആകെയുള്ള കവിലമെ കത്തി തരൂ മുരിങ്ങക്കയ്യല്ല എന്റെ കയ്യിൽ ആകെയുള്ളത് ഈ കത്തിയാണ് ഇനി എനിക്ക് ഈ കത്തി വേണ്ട സാർ കാലം പോയി എന്റെ ഏറ്റവും വലിയ ആയുധം എന്റെ ഏറ്റവും വലിയ ആയുധം എന്റെ പ്രേമമാണ് സാർ എന്റെ പ്രേമം തൂണി ചരിയുന്ന കഴിഞ്ഞ പെണ്ണെ കൊണ്ടുപോകാൻ പറ്റും നിങ്ങളുടെ ഇറങ്ങിയേ എന്നിട്ട് ഞാൻ ചെയ്തവരാണ് ഓ 8 വയസ്സുള്ള ചെറുക്കനെ പള്ളിക്കുളത്തിൽ പോയി കാണിക്കാനുള്ളതാണോ നീ പറഞ്ഞു കൊടുക്കുന്നത് ഗുണ്ട പ്രേമം കത്തി എന്തെങ്കിലും നല്ലത് പഠിപ്പിച്ചു കൊടുത്തൂടെ അമ്മയ്ക്ക് പ്രേമത്തെ കുറിച്ച് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല മോനി കത്തി കൊണ്ടാത്തോട്ട് മാമ ഇത് ഇല്ലാത്ത അഭിനയം മതി എനിക്ക് ഒരു കാര്യം ചെയ്യും കത്തിയിൽ ഈ മോനെ അത്തു പോയി വേറെ എന്തെങ്കിലും സുനടുത്തുണ്ടെന്ന് മാമൻ കാണിച്ചോളാം എന്ന് കാണിക്കേ കേട്ടോ ആക്ഷൻ കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കണം കടവാവില് ഡയലോഗ് ഡയലോഗ് ചിരിക്കണ്ട മോനെ മാമന്റെ മുഖത്തൊന്ന് മോൻ കണ്ടില്ലേ അതിന് മാമന്റെ ഭാവം ഭാവം അഹംഭാവം നീ വായിച്ചു കൊടുത്താ മതി ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം നീ ആ ഡയലോഗ് പറയും നീ ഒരു കാമുകനല്ലേ വിരിയട്ടെ മുട്ടേന്ന് വരിയാത്ത ചെക്കൻ്റെ അടുത്തല്ല നെഞ്ചുരിക്കാൻ പറയണത് എന്റെ അമ്മച്ചി എടാ കുരുത്തം കെട്ടവനെ നീ കത്തിക്കോ എന്റെ പേനോടൊന്ന് നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടേ കാണിച്ചാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയല്ലേ ഒരു പേന എന്നല്ലോ അവൻ കൊച്ചല്ലേ എനിക്ക് കിട്ടിയ സമ്മാനം അത് എന്റെ കരീഷ് ആരേ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സോറി പെങ്ങളെ അളിയനെ ഞാൻ മനസ്സിൽ തെണ്ടിന്ന് വിളിച്ചു ഏ ദേവനു ബസുമതി ഭാർഗവൻ പേര് കേട്ടാ തോന്നും ഏതോ അപ്സരസ് ആണെന്ന് We should teach that rascal a lesson. Guess who's the person I'm going to introduce now? Tarantarai, the undefeated, the stylish, the brave, the smart, champion of the street. The one and only Be Shivankutti? Yes. My gladiator. Enna endada naanam kadtho? Illa. Enna illa. Alla naanam kadilla. കയ്യത്ത ദൂരത്ത് കണ്ണും നട്ട് നീ ഇങ്ങനെ നോക്കൊണ്ട് നിന്നോ അങ്ങേരെ നല്ല മിടുക്കി പെമ്പിള്ളേരെ കൊത്തിക്കൊണ്ടു നീ ദേവലോകം കേട്ടണ്ട അതുപോലെ ഒരെണ്ണം ഇവിടെയുണ്ട് അവിടെ നിന്നേക്കാൾ നല്ല പേരുള്ള നിന്നേക്കാൾ വെളുത്ത കള്ളമല്ലടി നീ പറ നിന്റെ പേരൊന്ന് പറ തങ്കി തങ്കി നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട് 8 ക്ലാസ്സിൽ പഠിച്ച ഒരു തങ്കി ഇപ്പുറത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു ചേച്ചി അപ്പുറത്ത് അപ്പഴേ പോയില്ലേ ആ ചേച്ചിയുടെ പേരറിയോ അറിയാം പക്ഷെ അത് അങ്ങനെ ഇങ്ങനൊന്നും പറയാൻ പറ്റില്ല നിന്റെ പേര് തങ്കി ആ ചേച്ചിയുടെ പേര് പേര് ഒരു സെക്കൻഡ്
കരിഷ്മ മേനോൻ. ഇതെന്താ ശിവേട്ട ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ? ഒരു ചെറിയ നമ്പർ തനിക്കുള്ള ചോറാന്നാ പറഞ്ഞേ. കൊള്ള ആ വൈറ്റില് 16 എന്ന് എഴുതിയ ടീഷർട്ട് കുറച്ച് നാളെ പറയണമെന്ന് വെച്ചതാ. ഭയങ്കര ശൈലി. Mind yada. Play on his complex. Speak in English. Onnu verittiya madhi. The whole country is rotten with the hemoglobin in the atmosphere. According to Sigmund Freud, it's only transformation phase. Yeah. My name is Anthony Gonsalves. Main is duniya mein akela hoon. दिल भी है खाली, घर भी है खाली, इस पे रहेगी कोई किस्मत वाली. जिससे मेरी याद आए जब चाहे चले आए. रूप में है प्रेम गली गोली नंबर 420. आरडप्पन एंटनी गोंसाल्वेस. ओ यार दे. हे हे मैन व्हाट आर यू डूइंग. हे पदके 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 ओल्ड इंग्लिश में नी പറഞ്ഞു ഇർത്താ അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യമെന്ന ജോർജ് ബുഷ് എന്തു ചെയ്യും. ഹേ ബോയ് മാൻ എട തങ്കപ്പ തള്ള നീയാ. ഇപ്പോ നിന്റെ അച്ഛൻ പാട്ട് വെള്ളിശാലയിൽ തട്ടടരുന്ന പാട്ട് കുട്ടപ്പത്തല്ലേടേ. അങ്ങേരും മറ്റേ ബിസിനസ് ഒക്കെ നടത്തി കുറച്ച് കാശ് ഇതാക്കിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. മോൻ ഇംഗ്ലീഷ് ശ്രദ്ധിക്കാറാ എല്ലടേ. ഇത് തൂക്കിട്ടിട്ടാണോ വലിയ ബഹളം? ഓ അമ്മമ്മയുടെ റൗക്കിടാ. അമ്മേ ചൊറിയണു. ആരാ അമ്മേ ചൊറിയണു? റോസാപ്പൂവല്ല തനി മലയാളത്തിൽ ചൊറിയണം. നീയൊക്കെ പെമ്പിള്ളേരെ മുമ്പിൽ ഷൈൻ ചെയ്തോ, പക്ഷേ ചൊറിയരുത്. Read that. Idiot. ോട് കളിക്കല്ലേ, ഇത് വെറും ട്രെയിലറ്. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടം ഞാൻ ഇറക്കുവേ. പകുതി നാട്ടിക്കല്ലേ. നീ ഒരിക്കലും ഒരു അലവലാതിയല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര് പൂവാലിനെ? അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാളല്ലേ. അതല്ല നീ ഇവിടെ കിടന്ന് റാഗി പറക്കണത്? ചെമ്പരന്ത് വേജത് വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി, വിധി അതാണെങ്കില് ദാ വിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകണം. ഞാൻ കേട്ട് തിരിച്ചാ കാര്യരുമ്പിന്റെ മനസ്സും കുട്ടികളുടെ കരുത്തുന്ന ഇടി കിട്ടോ. കിട്ടിയാലേ നീ പറയുള്ളൂ. ചിലപ്പോ ഒരു ഉമ്മൻ തരും കേറ വണ്ടിയിലോട്ട്. കാക്കിയൊക്കെ ഒരു വെച്ചിട്ട് ദളവാ തെരുവിലോട്ട് വരുവേ. പിന്നെ ഇത് ഞാൻ കുളിക്കുമ്പോ പോലും ഉരുല്ല. എന്നെ കിട്ടി. പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ് അല്ല. പോടോ. അച്ഛന്റെ പേര് പറയടാ. ഭരതൻ. കാളഭാസ്കറിനെ സാക്ഷി പറഞ്ഞ ബി ശിവൻകുട്ടി നീയാണോ? അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു സാർ. ബി ശിവൻകുട്ടി
സിനിമാ പോസ്റ്റർ ഒട്ടിപ്പും ബ്ലാക്കിൽ ടിക്കറ്റ് സെയിലും പണി. അച്ഛൻ പണ്ടെങ്ങോ നാട് വിട്ടുപോയി സന്യാസിയായി. അമ്മ ഉണ്ട് സാർ. സാറിനെങ്ങനെ അറിയാം? സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ, കാളഭാസ്കറിനെതിരെ സാക്ഷി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാനം കാത്ത ധീരൻ. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? സൂക്ഷിക്കണം. ഇരയെ ചൂണ്ടയിടാതെ തന്നെ പിടിക്കാൻ അറിയാവുന്നൊരുത്തനാവൻ. പേടിക്കണ്ട, ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ ഒന്ന് കാണാം. എന്ന് കരുതി തലേ കയറി തൂറാനാണ് ഭാവമെങ്കിൽ ഇടിച്ചതിന്റെ നട്ട സാർ കേരളികൾ ഇത് നിനക്കകത്ത് കയറാൻ താലം പിടിക്കണം. ഇങ്ങോട്ട് കേരള കള്ളക്കൾ. ദൈവത്തെ ഓർത്ത് നീ പേടിക്കണത് പോലെ കാണിക്കണേ, നല്ല സ്ഥിരം മുമ്പിലേക്ക് വില ഉണ്ടാകുള്ളൂ. ഇങ്ങനെ കേറാം. വെറുതെ വയസ്സാം കാലത്ത് എന്റെ കൈക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഓരോ കെട്ടിയെടുക്കും. സാറേ എന്തേ? സാറങ്ങ് തലശ്ശേരിലായിരുന്നപ്പോ നാട്ടുകാർ വിളിച്ചിരുന്ന കപിൽ ദേവ് എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. മുഖം നോക്കാതെ എല്ലാ ബോളും അടിക്കണ കപിൽ ദേവ്. നമ്മളെയൊക്കെ അടിച്ച ഗ്യാലറി കയറ്റിയല്ല, അത്യാവശ്യം അടിക്കേണ്ട ബോള് വന്നപ്പോ സാറ് അതങ്ങ് വിടുകയും ചെയ്തു. ഇതൊന്നും സാക്ഷാൽ കപിൽ ദേവ് പോലും പൊറുക്കൂല സാറ്. അവനങ്ങ് ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം സാർ. ഇങ്ങോട്ട് വന്ന കള്ള കഴിവ് ചെന്ന് പ്രസാദം മേടിച്ചു. ചെല്ലി ചെല്ലി. ഓവർ തകയാണ്ട് ലോക്കപ്പിൽ കയറി, ഇതാണ് കുഴപ്പം. ചെല്ലി റെസ്റ്റ് എടുത്ത് ചെല്ലി. തിരിച്ചു വേണ്ട, തിരിച്ചു വേണ്ട. എസ് ഐ സാർ നിനക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. ഇതൊരു മാതിരി അമ്മയുടെ മീറ്റിംഗ് പോലെ അല്ല. അമ്മയ്ക്ക് പറയരുത്. സിനിമക്കാരും അമ്മേരും ചേമറിനും കാര്യം ഞാൻ പറഞ്ഞത്. അടി തിരിച്ചടി കെട്ടിപ്പിടുത്തം. എനിക്കിടിയിട്ട് നീ എന്തിനു കയറിയാണെന്ന് മാറി തള്ളേ വേണ്ട. അവന്റെ വയറ്റിൽ അമിട്ട് പൊട്ട പോലെ അണ്ടണം പൊട്ടിച്ചത്. ദ്വാണ്ട തൊണ്ടി മേശപ്പുറത്തിരിപ്പുണ്ട്. ഒരു ചീപ്പ് ഒരു കണ്ണാടി. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജയിലറയ്ക്കുള്ളിൽ ക്രൂശിക്കപ്പെട്ട മമ്മൂക്കയത് എത്രയെത്ര കഥാപാത്രങ്ങൾ. യാത്ര, നിറക്കൂട്ട്, ന്യൂഡൽഹി സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ലാലേട്ടൻ അകത്തായിരിക്കില്ല, പുറത്തായിരിക്കും. പോലീസായിട്ടാ? എന്താ പോലീസായില്ല? അപ്പഴേ ചേട്ടാ പോലീസെ പിടിച്ച് കളിക്കണ്ട. മമ്മൂക്ക പോലീസ് വേഷം ചെയ്യണ അത്ര ഏതാവും ചെയ്താലും പറ്റില്ലടാ. അങ്ങനെ കാക്കിയൊക്കെ ഇട്ട് വന്ന എന്താണടാ പൗരുഷം? പൗരുഷം പോടെ. പൗരുഷം കാണണ ഞങ്ങളുടെ ലാലേട്ടൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂമുള്ളി ഇന്ത് ചൂടൻ, അങ്ങേര് മീശയം പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന മമ്മൂട്ടി മോഹൻലാൽ നിന്റെ തണ്ടർവൽ. ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം. പറയടാ, നീ അല്ലേ ഇവിടുത്തെ സിനിമാക്കാരൻ? മമ്മൂട്ടിയാണോ വലുത്? മോഹൻലാലോ വലുതെന്ന് പറയടാ. മോഹൻലാല് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വലുതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജയന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. കുഞ്ഞച്ചനെ തൊട്ടവനോ മടങ്ങൂല.
പടികത്തിലേ തോമാച്ചനെ കണ്ടവനോ മറക്കൂല മഴയത്തും ബിംബത്തെ മമ്മുക്കായോ കോളേജിൽ പിള്ളേരുടെ സുന്ദരൻ തേമാവിൻ കൊമ്പത്തിൽ അലുചേട്ടൻ തേം പോലെ പാടുന്നൊരു പാട്ടുകാരൻ ആറാണ്ടാം മമ്മുക്കായ ആഭാസം പറയുന്നത് ഓട്ടോയിൽ വിട്ടിപ്പോവൂല മമ്മുക്ക ചാണകത്തിൽ കുഴക്കാതെ ലാലണ്ണൻ പല വട്ടം ഭരത് നേടി ഭരതത്തിൽ സംഗീതം നന്ദു പാടി പത്മശ്രീ മമ്മൂട്ടി എന്നു കേട്ടാൽ ഓസ്കാറും പേഷ്കാറും ഞെട്ടിപ്പോകും അറണ്ടാ ലാലണ്ണനെ അപവാദം പറയുന്നത് അടിത്തന്നാൽ ആട്ടം കാണൂല ടിക്കും ബച്ചനടെ ആക്ടിംഗ് മണ്ണനല്ല സാലേട്ടൻ ഈശ്വര ഹലോ ഹലോ എന്നെ ഓർമ്മ ഉണ്ടായിരിക്കല്ലോ അല്ലേ എങ്ങനെ മറക്കാനാവും സത്യം പറയാമല്ലോ കൊഞ്ചി കൊഞ്ചി വിളിക്കും കാറ്റിനെ മറക്കാൻ പൂവാങ്കുരുന്നലയ്ക്കാകുമോ എത്ര നാളായി ഞാൻ കുട്ടിയുടെ പറയാൻ നടക്കുന്ന കേട്ട് പോയോ കുട്ടി എൻ്റെ ഉടുപ്പ് ചെറുതാണെങ്കിലും എൻ്റെ മനസ്സ് വലുതാണ് ഹലോ റേഞ്ച് കിട്ടുന്നില്ല ഹലോ റേഞ്ച് കിട്ടുന്നില്ല കുട്ടി തുറന്ന് പഠിക്കൂ കുട്ടിക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ജീവിച്ചൂടെ പറയൂ എന്നെ ഇഷ്ടമല്ലേ ഹലോ റേഞ്ച് കിട്ടുന്നില്ല റേഞ്ച് കിട്ടുന്നില്ല ഇപ്പൊ റേഞ്ച് കിട്ടിയാ പിന്നെ കിട്ടി നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ നീ എവിടുന്ന് കളിയിക്കാവിള ആരെ കളിയാക്ക ആരെയും കളിയാക്കുന്നല്ല കളിക്കാനുള്ള സ്ഥലം കളിയാക്കാവിള എന്ന റേഞ്ച് തപ്പി നീ ഇവിടെ വരാം അതെ അതെ പോടെ പോടെ ഇനി മേല എന്നെ ഇവിടെ കണ്ടൊന്നും വരില്ല നിന്ന് കറങ്ങാതെ വീട്ടിൽ പോയി അവക്ക് വലിവ് തുടങ്ങി ആ കുന്തിരണ്ണൻ ഞെടുക്ക് ഒരു കെട്ടിയാന്നുള്ളത് അടുത്തിരുന്ന് മുതുക തടയിൽ കൊടുക്കാതെ അങ്ങ് കിടക്കുന്നു മദ്രാസിൽ പാട്ട് പാടിക്കൊണ്ട് കലികാലം അണ്ണാച്ചി ടി വി
പുരുഷൻ ഗലാട്ട മാപ്പിളെ മദ്രാസിലെ ഇളയരാജാവാൻ പോയിരിക്കുകയാണ്. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസ് ഉള്ളൂ. ഇതുകൂടെ തീർന്ന വംശനാശം. കാശ് വല്ലതും ഉണ്ടോടാ? ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് കത്തുണ്ട്. ഇളയരാജ കഞ്ഞോടിച്ചിട്ടില്ല എന്ന് പാട്ട് കേട്ട് പ്രേമിച്ചല്ലേ. അവേ വിട്ടോ വിട്ടോ വിട്ടോ. ഇവിടെ സ്വിച്ച് വാങ്ങാൻ സ്ത്രീലക്കൊക്കെ ആള് പോയി. അവിടെ തേച്ചു അമർത്തി തേക്കണ്ടട്ടോ. ഏപ്പടാ ഞാനൊന്നും ചെയ്യുന്നില്ലേ അണ്ണാ. നിങ്ങളെ തങ്കിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ സുധി, നീ അവളെ ഒന്ന് മാറി നിന്ന് നോക്ക്. എന്റെ മാമന്റെ മോളായതുകൊണ്ട് പൊക്കിപ്പറിയല്ല, മത്തങ്ങ പോലത്തെ ഒരു മോന്ത, രണ്ടുണ്ട കണ്ണ്, പേരിനൊരു മൂക്ക്, മത്തങ്ങയല്ലെന്നറിയിക്കാൻ കുറെ മുടി, കൊടിമരം പോലൊരു പെണ്ണ്, ചൊറിയണം തേച്ച പോലത്തെ ഒരു തന്തേ, എന്റെ ഒരേ ഒരു മാമൻ. ഇത് ഡോൾബി ടീറ്റേഴ്സിന്റെ കാലാണ്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. നാളെ തങ്കിയുടെ പുറന്നാളാ. അവള് നാളെ നിങ്ങൾക്കായിട്ട് ഊണൊരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ അവിടെ വന്ന് പറഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും വയ്ക്കോ. പക്ഷെ നിങ്ങൾക്ക് ചേർന്ന പെണ്ണ് തങ്കിയ, പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന പണക്കാരി പെണ്ണൊക്കെ അങ്ങ് സിനിമയില്. എടേ സുധി, നിനക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നാ കേട്ടോ, കരിഷ്മയ്ക്ക് ശിവൻകുട്ടിയെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ നീ 1 മുതൽ 10 വരെ എണ്ണുന്നതിന് മുമ്പ് അവളിതാ ഈ ഫോണിൽ വിളിച്ചിരിക്കും. സമ്മതിച്ച എപ്പോ സമ്മതിച്ചും ചോദിച്ചാ പോരെ. 1, 2, 3, 4 ഒന്ന് പതുക്കണടേ, ഫോണിനകത്ത് വരണ്ടേ. ശരി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കറച്ചിട്ട് എണ്ണെങ്കിൽ എണ്ണിയത് ഇല്ലെങ്കിൽ ഞാൻ കളിന്ന് മാറും. ശരി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നിങ്ങളിപ്പോൾ ക്യൂവിലാണ് എന്ന് പറഞ്ഞ പെണ്ണെങ്കിലും വിളിച്ചാ മതിയായിരുന്നു. 9:30 അതെ ഉറപ്പിക്കാവല്ലേ. ഇതാ ഉറപ്പിക്കാണ്. നീ നമ്മളെ പോലല്ലല്ല, ഡിഗ്രി എടുത്ത സാറല്ലേ. ദോ വൈ കരിഷ്മ കോളിംഗ്. ആരാ? കരിഷ്മ. കരിഷ്മ, ഹലോ. കരി, ഞാനാ ശിവേട്ടനാ. എന്നിട്ട് എവിടെ നിൽക്കണത്? ശിവേട്ടാ, അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ സ്തുതിയുണ്ട്. അതല്ല, അവിടെ ആകാശത്ത് ചന്ദ്രനുണ്ടോന്ന്. ഉണ്ട്. അവിടെ ഉണ്ടോ? ടെറസാന്നോ? ശിവേട്ടന് ഞാൻ തോൽക്കുന്നത് ഇഷ്ടമാണോ? തോൽക്കേ? എന്താ, എന്തു പറ്റി? അടുത്ത ആഴ്ച പരീക്ഷയാ. ഒരു വസ്തു അറിയില്ല. ഈ എക്സാമിന് തോറ്റാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ശിവേട്ട. ഏയ്, അങ്ങനെയൊന്നും പറയല്ലേ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. പോട പട്ടി. ഹലോ, ഞാനെന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാ മതി. ശിവേട്ടനല്ലേ പറയണത്? ശിവേട്ട, ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്തുള്ള പ്രൊഫസർ വസുമതി ഭാർഗവന്റെ വീട്ടിൽ നിന്ന് ഒരു ചോദ്യപേപ്പർ മോഷ്ടിക്കണം. സാധിക്കോ? ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം. ശരി. നിങ്ങൾ തങ്കിയെ കാണാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരാണല്ല. ആഹാ, അസലും മെഴുകുരുട്ടി, ചമ്മന്തി ഗംഭീരം, ഇടിലൻ സാമ്പാർ, ഇടിവെട്ട അച്ചാർ, ഇവളൊരു സൂപ്പർ സ്റ്റാർ തന്നെ. അല്ല, മാമൻ എവിടെ? മാമൻ ആകാശത്ത്. അമ്പിളി മാമനല്ലേ? മാമൻ വലിയ തമാശക്കാരനാ. അതേടാ, ഞാൻ ജോക്കറാ. നിങ്ങൾ കഴിക്കുന്നില്ലേ? നമ്മൾ കഴിക്കാനല്ലല്ലോ അവളതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേട്ട മാമ, ഓ ഇത് നല്ല ബെസ്റ്റ് ഫുഡാ. പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന വേറെ ആളല്ലേ, അതുകൊണ്ടാ ഇത്ര ടേസ്റ്റ്. അല്ല, ഇത് ഉണ്ടാക്കിയാളുടെ കൈപ്പുണ്യേ. എന്തായാലും ഇവിടെ കിട്ടുന്നവന്റെ വയറ്റ് ബാക്കിയാ. അത് ശരി. അപ്പൊ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോണം. അമ്മ വാ, നമുക്ക് ഇവിടെ നല്ലൊരാളുടെ കൈപ്പിടി ചെയ്യിപ്പിക്കണം. എഴുന്നേക്കടാ. നിങ്ങൾ എന്തായി പറയണേ? ഊണ് കഴിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ നീ ഊട്ടിക്കോ. ഇവൻ ആളാരോ നിനക്കറിയാവോ? സ്വന്തം അമ്മാവന്റെ മോളെ കിട്ടാ സ്ത്രീധനമായിട്ട് മോട്ടോർ സൈക്കിൾ ചോദിച്ചവനാ. മോട്ടോർ സൈക്കിളാ? ഞാനാ? ഇല്ലടാ, നീ പറഞ്ഞില്ലടാ. ഇവൻ പറഞ്ഞു, നീ പറഞ്ഞില്ലടാ. അല്ല, അത് ഞാൻ എൻ്റെ ഒരു കല്യാണമാകുമ്പോ
എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. നമുക്കൊരു അന്തസ്സൊക്കെ ഇല്ലേ? അന്തസ്സ ഇവന്റെ അടുത്താ. പത്താം ക്ലാസ്സിൽ രണ്ടു കൊല്ലം തോറ്റ ഇവന്റെ അടുത്താ. ഉള്ള ചുമര് കൂടെ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കണേ ഇവന്റെ അടുത്താ. ഇവിടെ നല്ല വേറെ പയ്യന്മാരെ കിട്ടാത്തതുകൊണ്ടല്ല, ഇവിടെ തങ്ങി എന്ന് പറയുന്ന പാർവതി ഉണ്ടല്ലോ, ഈ ശിവനെ കിട്ടൂന്ന് പറഞ്ഞ ഒറ്റക്കാലി തപസ് ചെയ്തോണ്ടാ. അവൻ കയ്യിന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ, നിന്നെ ഇത്ര നേരം ഇവിടെ ഇരുത്തിയത് നിന്റെ അച്ഛൻ ഒരുത്തനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. ഇനി നീ ഇവിടെ ഇരുന്നാ എനിക്ക് അയാളോട് വെറുപ്പാകും, അയാളെ വെറുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എടാ എനിക്ക് ഇതിനകത്തുന്നാ. അതിന് ഞാൻ എന്ത് വേണം? ഫോൺ. ഹലോ, എന്റെ അണ്ണ ഒന്ന് വേഗം വാ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്ഷൻ പ്ലാൻ ചെയ്യണ്ടേ? അല്ല, 3 ലക്ഷം എന്തേലുണ്ട്? ഏ, 2.5 ലക്ഷം അവിടെ കിട്ടുമെന്നോ? ആർക്ക്? അണ്ണത് ഞാനാണ്. ജാങ്കോ സ്ട്രോങ് ഇവിടെ പറഞ്ഞത് കേട്ടാ, കുണ്ടുംകുളവുമായി കിടന്നിരുന്ന ഈ വയല് കല്ലും മണ്ണോട്ട് നിർത്തിയത് എന്റെ അപ്പൻ അവറാനാ. അങ്ങേരുടെ പ്രതിമയായിരുന്നു ഇവിടെ വെക്കേണ്ടിരുന്നത്. അല്ലാതെ ഈ തവളയുടെതല്ല. മരുത്തന്മാര് പോലും മരുത്തന്മാര്. സിനിമാ നടൻ വരണു. എടാ ഭരത് കൊടുമ്പാറേ, നിന്റെ മാവ് പൊന്നായി പോവുള്ളടാ. അണ്ണാ ഒരു സ്ട്രോങ് തീ. എടാ കൊടുമ്പാറേ, നീ എന്താ വായുപുളികളുടെ ബിസിനസിന് പോയണാ? പോടെ പോടെ. ഏതാ പുതിയ പടം? നമ്മുടെ ലാൽ ജോസിന്റെ, നമ്മുടെ സ്വന്തം പയ്യനല്ലേ. ഏത് നമ്മുടെ മീശമാധവ് എടുത്ത് ഹിറ്റാക്കിയാളാ. എങ്ങനെ കുഴപ്പത്തിലാക്കുക? അത് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പട്ടാളോട് ഫ്ലോപ്പ് ആക്കിയതാണ്. എടാ ഇത്തവണയെങ്കിലും നിന്റെ ഓഞ്ഞ മുഖ സ്ക്രീനിൽ കാണുന്ന നീ ലാൽ ജോസിനോട് പറ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കെന്താ അണ്ണ ഒരു ചായ. എന്തോടാ ഇതിന് ഉപ്പ് രസം? നീ പോടാ. രണ്ട് കൂട്ടം എടുത്തപ്പോ ഇതുവരെ ഇല്ലാത്ത ഒരു ടേസ്റ്റ്. എന്തോ നന്നാ, എത്ര നേരം ജാങ്കോ നീ ഒറ്റയെടുത്തിന് എങ്ങനെ വഷളാക്കണം? നീ പോടെ. വിട്ടുകളടാ, അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവൻ പഠിക്കല്ലേ. നീ പ്ലസ് വൺ അല്ലേ? പോയി നന്നായിട്ട് പഠി, എന്നിട്ട് വേണം പ്രതിമ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി. നീ പോ, കാര്യങ്ങളൊക്കെ എന്തേ? അണ്ണാ പ്ലാനിങ് പോക്കാണ് കടവ് ചെന്ന് പറയാ. കഴിഞ്ഞ തവണത്തെ പോലെ പ്ലാൻ പൊളിഞ്ഞ് നിന്റെ അന്ത്യമായിരിക്കും കേട്ടാ. ഇത് മതലി, ഇത് ടീച്ചറുടെ വീട്, ഇത് ഹോസ്റ്റലി. മൊറാർജി ദേശായി മൂത്രം കുടിച്ചിട്ടുണ്ട്, വേറെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല. അതും സർബത്തിലൊഴിച്ച്. അണ്ണനെങ്ങനെ കണ്ട്? ഇതാ ജാങ്കോക്ക് 1000 കണ്ടു. എന്റെ തല എപ്പ കണ്ടാലും അയാൾക്ക് കൊട്ടണം. എന്നാലും സർബത്തിൽ മൂത്രച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അണ്ണ, തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്ന ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അണ്ണ, അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണ, ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച്. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെന്താ കെ പി സി സി മീറ്റിംഗിനാണ് പോണത്? അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റി നാട്ടുകാരെടുത്ത് കൈവയ്ക്കും. എന്താ പറ? പട്ടിയുണ്ട, പട്ടിയും കൊണ്ട് നടക്കാൻ ഞാൻ എന്താ സി ഡി മൂസ? ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം. ആ ടീച്ചറിന്റെ അടുത്ത അല്ല. ഓ കരി, ഇങ്ങനെ എന്തൊരു പല്ലിയേക്കാൻ പോണ. ആ കരിഷ്മ ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഈ ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? പട്ടിയുണ്ടോന്ന് ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല. എന്താ പേടിയുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല, പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇല്ല, അയ്യോ ത്രില്ല് പോയി. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെ വെച്ചാണല്ലേ. മഴ വരുന്നു തോന്നുന്നുണ്ട്, തുണി വലുതോണ്ടേ പുറത്തു നിന്ന് എടുത്തോ. മുടിഞ്ഞ കന്ന, അല്ല യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് ജീവിക്കണ. നീ അപ്പിടാനിരിക്കണോ? അപ്പേ വാ, കേറ് കേറ്. എന്താ കോവിലിൽ പോവാൻ പോണം? വേഗം കേറ്.
അണ്ണാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പട്ടിയെ പോലെ ഓടിയിടും. അപ്പോൾ കലിപ്പാ എന്ന് കരുതിക്കോണേ. ഓ ഇലക്ട്രിക് കമ്പിയിൽ തങ്ങല്ലേ. അണ്ണാ ഒരു ടാറ്റ നേരി. ടാറ്റ. പട്ടി ഇല്ലാതെ പറഞ്ഞിട്ട് അല്ല നിന്നാരാ പട്ടിയായിട്ട് കൂട്ടിരിക്കണല്ലേ. ഇപ്പൊ നീ പുട്ടി, ഒരു നാൾ നീയും അച്ഛനെ പോലെ വളരും വലുതാകും. അപ്പൊ നീ പട്ടി ശബ്ദമൊക്കെ ഉണ്ടാക്ക, നീ ഡീട്ടീസാ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. പട്ടിയുടെ കുറെ അല്ലേ, അപ്പൊ പട്ടി ഉണ്ടാ. ദൈവമേ അങ്ങനെ കാത്തോണേ. ഈശ്വര എന്റെ കുണ്ടി, അവിടെ എന്തെത്ര നോക്കാൻ. ഇതാരും ഇവിടെ കൊണ്ടുപോയി, ഞാൻ തന്നെയല്ലേ. തൊണ്ടിയൊക്കെ എടുത്ത് മാറ്റി. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അയ്യോ കവിതേ, എങ്ങോട്ട് പോകും? എന്താണ് അവിടെ? എന്റെ മെഡിൽ സ്റ്റംപ് തെറിക്കുന്ന ഉറപ്പായി. രാത്രി ആയാലും കിടത്തി ഉറക്കില്ലേ? 3 1 0 4 5 4 7 ഒടുക്കത്തൊരു മൊബൈൽ ഫോൺ. ഇന്നലെ പോയ ഫോൺ ഞാൻ പിടിച്ചോ. സോറി, ഫോർ അടിച്ചാ മതി, ഫോർ അടിച്ചാ മതി. സാറേ ഒരു മിനിറ്റ്. സാറേ എന്താടാ? ഇതിന് ഉറക്കൂലേ, ആ കൊച്ചിനെ കളിപ്പിച്ച് അവിടെ ഇരുന്നാ പോരെ. ഹലോ, വാ
കേട്ടോ, 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. കുറുമ്പിന്റെ കട്ടുറുമ്പിന്റെ കൈനീട്ടമല്ലേ. ദ
അപ്പൊ നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. എന്താണ് ആരംഭിക്കാൻ? ഓണക്കാലത്ത് ഉത്സവം നടക്കുന്ന ഈ കരയിലെ ഒരേ ഒരു കോവിലായിരിക്കും ഇത്. ഇതിന്റെ നഷ്ടം ആർക്കാണ്? നിങ്ങൾക്ക് ആർക്കും ഇല്ല, എനിക്കാണ്. ഓണ സീസൺ ഉത്സവ സീസണോടെ ക്ലാഷ് ആയി എന്റെ ബിസിനസ് ആണ് പൂട്ടാൻ പോണത്. സർവത്ത് കളിക്കൂടു. പ്രതിഷ്ഠാകാലം തൊട്ട് ത്രയംബകയ്ക്ക് ഓണമാണ് ഉത്സവം. തോമാച്ചൻ അറിയാലോ, ആ സമയത്ത് തവള തെരുവിൽ ഇല്ലായിരുന്നു. എനിക്കൊന്നും അറിഞ്ഞൂടാ. പ്രസിഡന്റ്, ഉത്സവത്തിന് എന്റെ വകയായിട്ട് 10,000 രൂപ അങ്ങോട്ട് കൊടുക്കും. അതവിടെ നിൽക്കട്ടെ. ഈ അബു അങ്ങനെ ക്ഷേത്ര കമ്മിറ്റി കയറിയത്? ഏയ്, അന്യമതക്കാരെ മാറ്റി നിർത്തണ പതിവ് കൂടി ഇല്ല. പോരെങ്കിൽ അബു അധ്വാനിക്കുന്നവനും ജനസമ്മതനുമായ ഒരു യുവാവും കൂടിയാണ്. കൈയടിക്കല്ലേ. കാശുള്ളവർക്ക് മാത്രം ഇവിടെ സ്ഥാനമുള്ള, കാശില്ലാത്തവർക്ക് എന്റെ കസനില്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇവിടെ കയറി ഞെളിഞ്ഞ് കുത്തിയിരിക്കണം. അത്രയ്ക്ക് വലിയ വിശ്വാസമാണെങ്കിൽ നീ പറ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണ്? എന്താ ഉണ്ടാ? ആര് ഇല്ലേ? ശിവൻകുട്ടി പറയൂ. ശിവനായിട്ട് ഉടക്കിയിട്ട് കുന്തിദേവി വന്നിരുന്ന സ്ഥലല്ലേ? അതല്ല, ഹനുമാനുമായിട്ട് ഉടക്കിയിട്ട് സുഗ്രീവൻ വന്നിരുന്ന സ്ഥലമായത്. ഏതൊരു പോടളവേ. അബു പറയൂ. ദക്ഷയാഗത്തിന് പോകുന്ന വഴി പാർവതി വന്നിരുന്ന് പരമശിവനെ പൂജിച്ച സ്ഥലം. പിന്നെ സകല കരക്കാരും അറിയാൻ, പൊങ്കാലയ്ക്കുള്ള ചട്ടിയും കലോ എന്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങണം. തെങ്ങേ വെച്ച് കെട്ടാനുള്ള കോളാമ്പിൻ ബോക്സും എന്റെ വക ഫ്രീ. ഇന്ന് മീറ്റിംഗിലുള്ള എല്ലാവർക്കും വലിപ്പ ചെറുപ്പം നോക്കാതെ തോമായുടെ വക സർബത്ത്. നീ സർവത്ത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 4 പേരെ അങ്ങനെ ഒഴിവാക്കി കെട്ടാ. ഈ മെഷീൻ വെച്ച് നീ അങ്ങനെ ഇത്രയും പേർക്ക് സർവത്ത് ഉള്ളതുകൊണ്ട് ഓണം പോലെ. സാർ, മേഡം കാണണമെന്ന് പറഞ്ഞ് അത്യാവശ്യമാണ്, കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അതാര്? എന്റെ ശോഭനമായ ഭാവി. ഉത്സവം അടുത്തല്ലൊക്കെ കാണൂലോ. എന്താ കാണണോന്ന് പറഞ്ഞ? ശിവേട്ടൻ എന്റെ മാനം കാക്കണം, എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. എന്താ എന്തുപറ്റി? ആർജ്ജനം വീണ്ടും കലിപ്പുണ്ടാക്കിയ. എന്റെ മുത്തശ്ശി മരിക്കാൻ കിടക്കുമ്പോ എനിക്ക് തന്ന സ്കാഫാ, എനിക്കത് മേടിച്ചു തരണം. അത്രയുള്ളോ? നമ്മുടെ പൈലുകളുടെ അടുത്ത് പറഞ്ഞ അവന്റെ കട്ടയം പടവ മടക്കി അപ്പ സ്കാഫ് എടുത്തോണ്ട് തരും. സ്കാഫ്? ആ അതന്നെ, അമ്മൂമ്മയുടെ സ്കാഫ് അല്ലേ. പൈലുകൾ കൊണ്ടുതരും. അത് പോരാ, അവന്റെ അഹങ്കാരം തീർക്കണം, അവനെ നാണം കെടുത്തണം. ഈ വരുന്ന മൺഡേ കോളേജിലെ ഡബിൾസ് ഡേ ആണ്. അന്ന് എല്ലാ കുട്ടികളും മാസ്കും വെച്ചോണ്ടാ കോളേജിൽ വരുന്നത്. അവന്റെയും ഫ്രണ്ട്സിന്റെയും ഡാൻസ് കോമ്പറ്റീഷനും ഉണ്ട്. അത് നടക്കുമ്പോ അവന്റെ കഴുത്തിൽ നിന്ന് ആ സ്കാഫ് ഊരിയെടുക്കണം. അവന് ശിവേട്ടൻ തോൽപ്പിക്കുന്നത് എല്ലാവരും കാണണം. ചെയ്യില്ലേ? തിങ്കളാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കിട്ടിയിരിക്കും. പ്രോമിസ്? പ്രോമിസ്. ഇത് നടന്ന ശിവേട്ടന്റെ എല്ലാ ഫ്രണ്ട്സിന്റെയും മുന്നിൽ വെച്ച് എനിക്ക് ശിവേട്ടനോടുള്ള ഇഷ്ടം ഞാൻ അറിയിക്കും. സത്യം? എന്താണത്? ഗാന്ധിജി, ബുദ്ധൻ, ക്രിസ്തു, ഇത് വെച്ചിട്ട് പോയ ആരും നമ്മൾ അടിക്കുകയില്ല, നമ്മൾ അടിക്കാൻ വന്നാണെന്ന് തോന്നുകയില്ല. എടാ, ഗാന്ധിജിയുടെ മാസ്കും വെച്ചോണ്ട് പോയാ ഒരു കരനെ തടി കിട്ടിയാ മറുകരനെ ഓടി കാണിച്ചു കൊടുക്കണം. അയ്യോ അയ്യോ, നീ കുറെ ആൾക്കാരെ കൊണ്ട് വരും പറഞ്ഞല്ലോ. അവരോടെ ഗുണ്ടകളുടെ പേടി സ്വപ്നം, പോലീസിന്റെ കണ്ണിലെ കരട്, ഇടിവെട്ട് വൈച്ചു. ഇടിവെട്ട അയ്യവനാ? ഇടിവെട്ടിയാ പിന്നെ ഇവരെ കാണൂല, ഭയങ്കര പേടിയാണ്. എവിടെയെങ്കിലും വിളിച്ചിരിക്കും. കള്ളക്കടത്തുകാരുടെ ഉസ്താദ്, പിടിച്ചുപറിക്കാരുടെ നരസിംഹം, ക്വട്ടേഷൻ ടീമുകളുടെ ആറാം തമ്പുരാൻ, നെഞ്ചാക് അനീബ്. ഈ സാധന അഞ്ചാമ്പനെ വിളിച്ച് സർക്കാർ ആശുപത്രിയിലായിരുന്നു, ഇപ്പൊ ഇറക്കി കൊണ്ടുവന്നുള്ളു. കേരളത്തെ മുഴുവൻ കിടുകിട ഉറപ്പിച്ച ജോൺ ഹോനായുടെ അനിയൻ മസിൽ മോനായ് മോനായ്. ഇവനെന്താണ് അസുഖം? അയ്യവന് അസുഖമൊന്നുമില്ല, കഴിക്കണ ഭക്ഷണം മുഴുവൻ ഉരുട്ടി കൊഴുപ്പിച്ച് മസലാക്കി വെച്ചേക്കല്ലേ. ഇത്രയും പേരുള്ള ബാക്കി പിന്നെ നമ്മളൊക്കെ ഇല്ലേ. എടാ, കോളേജിലേക്കാ പ്രശ്നം ഉണ്ടാക്കാൻ പോണത്? അയ്യോ അണ്ണ, കോളേജ് പൊട്ടിക്കാനുള്ള ബോംബൊക്കെ എന്റെ കയ്യിലില്ലേ, ബാക്കി പ്ലാനിംഗ് ഒക്കെ എനിക്ക് വിട്ടു തന്നേക്കൂ.
कभी कहीं कहीं चोरी चोरी சம்போ மகாதேவ கோரி கோரி வேண்ட மோனே தினேஷ் சவாரி மடிக்கிறது சவாரி கிரி கிரி எடுங்க உமாரா கம் ஆன் ஏய் கேர்ள்ஸ் கெப்டே சீமா டவுன் ஆ गया ஓ சோ ஹப் டவுன் வாட் பிரதர் கழிக்கன் வருதோ சார் சோ ஹிந்துஸ்தான் அஸ்ஸலாமு அலைக்கும் ஹாய் சார் ட்ராய் சார் சக்க புதாரே ஓ சார் மருங்கோ அம்மா என்ன வந்து செய்யறடா இந்த மாஸ்க் எடுத்து நின்னு ஐயோ வேடா நான் அவரோட போதே வந்தா कूटकार पेणिने अति आक्रमिके लोकलसो कल ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷമാണ് ഞാൻ വരുന്നുണ്ട് ശിവേട്ടന്റെ സ്ട്രീറ്റിലേക്ക് ശിവേട്ടന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോലീസ് ഇന്നലെ ബാറി വെച്ച് കണ്ട അങ്ങേരെ ഞാൻ ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഓ നിന്റെ ഒരു സിനിമ ഞാനേ ഞാൻ കൊച്ചിന് കാശ് കൊടുക്ക് ഓ
ഏ കുടുംബാറ നീ അറിഞ്ഞില്ലേ കമൽ സാറിന്റെ പടത്തിൽ പുതിയ നായകനെ വേണോ എന്ന് ന്യൂ ഫേസ് ആ ദേവി എന്റെ തലവര തെളിഞ്ഞു എന്നാ തോന്നണേ കമലിന്റെ പടത്തിൽ നായകനെ അഭിനയിച്ച നീ രക്ഷപ്പെട്ട് നിനക്ക് നിന്റെ നായകയെ കെട്ടിക്കൊണ്ടു പോടേ ആ ജയറാം പാർവതി ബിജു സംയുക്ത ദിലീപ് മഞ്ജു വാര്യർ ശിവൻകുട്ടി നിനക്ക് മാച്ചായ ആളല്ല ഇനി സമയമുണ്ട് തള്ളേ ഇവളെ കോമാർ ആരുടെ ആമാറോ പ്ലീസ് അതെ ഒരാള് മാത്രം കെട്ടിയാ മതി ട്ടോ വീട്ടിൽ ഇഷ്ടം പോലെ പെങ്ങന്മാരുണ്ട് അതുകൊണ്ടാ ഞങ്ങളെയൊക്കെ അങ്ങളമാരാക്കിയല്ലേ അടിയോ അവിടെ ഇരിക്കണ ലേഡീസ് എല്ലാം നീ കൈ കെട്ടിക്കോ ഒരു സേഫ്റ്റിക്കാണ് എല്ലാരും റെഡിയാണോ എന്നാ കേട്ടോളൂ ശിവേട്ടനെ കരിഷ്മ മേനോന് ഇഷ്ടമാണ് ഈ വരുന്ന ബുധനാഴ്ച എന്റെ കല്യാണമാണ് ശിവേട്ടനുണ്ടാവണം എന്റെ രാഖി ബ്രദറായിട്ട് അല്ല സ്വന്തം ബ്രദറായിട്ട് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു വരില്ലേ Come on, Shweta. നിന്നെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല ഐ ഹേറ്റ് യു ഡോണ്ട് ഓവർ ഡു ഇറ്റ് ശ്വേത ബൈ ആൻഡ് താങ്ക് യു എന്നാലും നിന്റെ മാരേജിന്റെ കാര്യം ഞങ്ങളോട് പോലും പറഞ്ഞില്ലല്ലോ അതാണ് കരിഷ്മ മേനൻ ഷീ ഓൾവേസ് ഡു എ സർപ്രൈസ് ഒരു വാക്ക് പറയണ അവിടെ കല്യാണം ജാങ്കോ കലക്കി തരാം നിർത്തണേ അണ്ണ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ കല്യാണത്തിന് പോകണം പോയൊരു സമ്മാനവും കൊടുക്കണം എന്നാ പിന്നെ സദ്യയും കൂടി ഇട്ടിട്ട് വരാന്നോടാ അണ്ണാ നമുക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ സെന്റ് അടിക്കാടാ നിന്റെ അച്ഛൻ ചത്ത അണ്ണ ഇങ്ങോട്ട് നോക്ക് സങ്കടമൊക്കെ എല്ലാവർക്കും വരും എനിക്ക് സങ്കടം വരുമ്പോ അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം വരുമ്പോ അതാ നോക്ക് ഈ കടവിൽ ഒന്ന് നിൽക്കോ ഇന്നത്തെ മേൽപോട്ട് നോക്കിയിട്ട് എന്റെ പൊന്നമ്മിച്ചേന്ന് ഒറ്റ വിളിയാ എന്നിട്ട് ഒറ്റ ചാട്ടം ഇവിടെയൊക്കെ ആരാണാ ഒരു കുളി കുളിച്ച അങ്ങ് കാളാണാ ചെവുകുട്ടിയണ്ണാ നമ്മുടെ പോസ്റ്റ്മാൻ അണ്ണാച്ചി മരിച്ചു ഇന്നലെ രാത്രി ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു സേലത്ത് നിന്ന് അങ്ങനെ ബന്ധുക്കൾ മുഴുവൻ എത്തിയിട്ടുണ്ട് ഒരേ ഡാൻസും പാട്ടും ഇത് എന്തൊരാൾക്കാരെന്തോ ഇവന്മാരെ കണ്ട് നമ്മൾ പഠിക്കണം സങ്കടവും ദുരന്തവും സന്തോഷം ഒക്കെ ഒരു ആഘോഷമാണ് എടാ ജാങ്കോ ചില്ല വാട
ചെല്ലണ്ണ. ഹലോ. ഹലോ. നന്നായി വരട്ടെ. ഹലോ. വരുന്നു മോനെ, എത്ര മഴ പെയ്താലും നമുക്ക് മാത്രം കറണ്ടില്ല. നിന്നെ കാണാനാണ് ഞാൻ വന്നത്. ഒരു അപകടം നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് നിന്നെ കണ്ടു പറയാൻ. ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പരീക്ഷ. ആ കണ്ണീര് തുറക്കേ. മരണത്തിൻ്റെ തീയ് അണയ്ക്കാൻ കഴിയാത്തതായ ഉപ്പുവെള്ളമാണ്. തുറക്കേ. നീ അമ്മ അകത്തേക്ക് കൊണ്ടുപോ. ശിവ, ഇന്നയ്ക്ക് 39-ാം ദിവസം സൂര്യൻ ഉദിക്കുന്നത് നിന്റെ മരണശീട്ടുമായിട്ടായിരിക്കും. ഒരു ശത്രു, ഒരു അസുരൻ നിന്നെ തേടിയെത്തും ഇവിടെ. കൊടുങ്കാറ്റ് പോലെ അവൻ വരും. നീ ദിനവും കുമ്പിടുന്ന ഒരാൾ ദൈവത്തിനും നിന്നെ അവനിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അവനെ തടയാൻ രണ്ടേ രണ്ട് ശക്തികൾക്കേ സാധിക്കൂ. ആ രണ്ടുപേരുടെയും നാമം ഒന്നു തന്നെ, ശിവൻ. മുരുദേശ്വര ക്ഷേത്രം ആത്മശൈലങ്ങളുടെ നാഥൻ വാഴുന്നിടം. അവിടെ ചെന്ന് ആ ആത്മലിംഗത്തിൽ സ്വയം അർപ്പിക്കേ. പാതി അവൻ ചെയ്യും, രണ്ടാം പാതി നീയാണ്. ഒളിച്ചോടരുത്. സ്വന്തം അസ്ഥികൾ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കുക. സ്വദേഹിയത്തെ ആയുധമാക്കിയ നരനവെല്ലുവാൻ നാരായണന് പോലും കഴിയില്ല. നിന്റെ അമ്മയെ വിളിക്കേ. അമ്മ, ഞാൻ വന്നതും പറഞ്ഞതും ഒന്നും ആരും അറിയണ്ട. ഇനിയുള്ള 39 ദിവസം ഈ ഭസ്മം നിന്റെ മകനെ കാക്കും. വിജയം നിനക്കാണോന്ന് അറിയില്ല. ആണെങ്കിൽ ആണെങ്കിൽ മാത്രം ഞാൻ ഇനിയും വരും. എന്താ മക്കളെ? അത് ഒന്നുമില്ല, ഒരു കാര്യം പറയാൻ. ഇതിൽ വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. എനിക്കും കൂടെ എടുത്തോ. അണ്ണ ചതിച്ചു, അവൻ മരണം. ഭാസ്കരൻ ഇന്നിപ്പോ സിറ്റിന്ന് കിട്ടിയ ന്യൂസാ. പിച്ചക്കാരന്മാരുടെ അടുത്തുകൾ ജയിലിൽ നിന്ന് വന്നപ്പോ പറഞ്ഞതാ. ഈ വരണ 15-ന് അവൻ പുറത്തിറങ്ങും. 7 ദിവസത്തെ പരോളിൽ അവന്റെ പെണ്ണിന് ദീനം കൂടുതലെന്ന് പറഞ്ഞാണ്. അവരെ ഭാസ്കരൻ ഉപേക്ഷിച്ചിട്ട് കൊല്ലനുണ്ടായി. നിങ്ങൾ തൽക്കാലത്തേക്ക് എവിടെങ്കിലും മാറി നിൽക്കുന്നതാണ് നല്ലത്. ഏത് മാളത്തിപ്പ് വിളിച്ചാലും കാച്ചും എന്നാണ് പറഞ്ഞേക്കണം. ആ
ജൂലൈ 7. ഇന്നേക്ക് 39-ാം ദിവസം. നേരത്തെ വിട്ടു കോളേജിന് മുമ്പിൽ തട്ടിലിരുന്ന് ബീഫ് അടിക്കുന്നത് നമ്മുടെ കുറച്ച് പയ്യന്മാര് കണ്ടു. ഞാൻ കൊടുമ്പാറ നിങ്ങൾ ഷൂം കൂട്ടി പൊക്ക്. ഞാൻ നീ വേഗം പോ, വേഗം വേഗം പോ, വേഗം പോ, വേഗം പോ, ഏറി പോ, ഏറി പോ. മാമിയേ, 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 എന്താ വാസു? മാമിയേ ഷൂം കൂട്ടി അണ്ണനുണ്ടാ? അവൻ എങ്ങോട്ടോ പോയി? എന്താ മക്കളെ? ഭാസ്കരൻ നേരത്തെ പറഞ്ഞെന്ന്. അയ്യോ, ഞങ്ങൾ നോക്കിയിട്ട് വരാം, പെട്ടെന്ന് വരാം. സുധിയേ, ഏ സുധിയേ, ഇതെവിടെ പോയി കിടക്കുക? നിങ്ങൾ അണ്ണാ പെട്ടെന്ന് സ്റ്റാർട്ടാക്ക, വേഗം പോ. സോറി അണ്ണാ, ഇത് കേരള ടിവിയുടെ ദും തിരിക്കണം എന്ന് പറഞ്ഞ പ്രോഗ്രാമാ. അങ്ങോട്ട് സാർ, ഇങ്ങോട്ട് ഇറങ്ങണം. ചമ്മി ചമ്മി ചമ്മി, എടാ ഒരു തമാശ അണ്ണാ. അണ്ണാ സമ്മാനമുണ്ട്, ഒരു ചാക്കരി, മൂന്ന് സോപ്പ്, നാല് ചിപ്പോ. അണ്ണാ ക്യാമറ ഉണ്ട് അവിടെ. ക്യാമറ ഒരു ക്യാമറ ഉള്ളോ? ഇനി വേറെ വല്ല ക്യാമറ ഉണ്ടെങ്കിലും ഒളിപ്പിച്ച് വെച്ചോട്ടോ. ഇല്ലല്ലോ, നീ എന്റെ അമ്മ കണ്ടോ? ഇത് കേട്ടാ ചിലപ്പോ ഒരു ചങ്ക ഒട്ടി ചത്തോ. അവർക്ക് വായിക്കാരിയിടാനാണോടാ നിന്റെ ചോദിച്ചാ കാരി? നീയൊക്കെ ഇതുവരെ മറ്റുള്ളവർക്കല്ലേ സമ്മാനം കൊടുത്തിട്ടുള്ളൂ, ഇപ്പൊ ഞാൻ നിനക്കൊരു സമ്മാനം തരാം. ചിരിക്കടാ ചിരിക്ക്. സ്വന്തം തന്ത വെള്ളം കിട്ടാതെ ചാവണ കണ്ടാലും നീയൊക്കെ ചിരിക്കും. നീയൊക്കെ ഞാൻ പെടഞ്ഞ ചാവണാണ് കാത്തിരിക്ക. അറിയാം, ശിവൻകുട്ടി ഒളിച്ചോടൂല. ഈ തെരുവിൽ കിടന്ന് വളർന്നവനാ ഞാൻ. ഇവിടെ കിടന്ന് ചത്താലും സന്തോഷ. ഈ ജാതകൻ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? സത്യം പറയണം. ഇവനാണ് ആണെങ്കിൽ ഈശ്വര കൃപ ഒന്നുകൊണ്ട് മാത്രം. ശിവന്റെ നാമം തിരുവാതിര നക്ഷത്രം പിതൃസ്ഥാനത്ത് ശൂന്യത കാണുന്നു. മറിക്കുകയോ കാണാതാവുകയോ നാടുവിടുകയോ ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ വാഴാത്ത വീടാണ്. അമ്മയുടെ നാമം ഭായിലോ കായിലോ ശായിലോ തുടങ്ങാം. ശാരദ, കല്യാണി, ഭാർഗവി, ഇതിലേതെങ്കിലും? ഭാർഗവി. അതിശക്തിമാനായ ഒരു ശത്രു ജന്മം കൊണ്ടിരിക്കുന്നു. ജാതകന് ഇയാൾ മരണകാരകനാണ്. പക്ഷേ ആശയ്ക്ക് വകയുണ്ട്. ശിവപ്രീതി ഇല്ലാതെ ഒരു ദുഷ്ടശക്തിയെ വെല്ലുക പ്രയാസം. വടക്ക് മുരുദ്ദേശ്വര ക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴണം. പക്ഷേ ഇതും ഒരു പരിഹാരമായിട്ടല്ല കാണുന്നത്. ഇയാൾക്ക് ദുരന്തകാലമാണ്. ശനിയിൽ ശിവനും വേട്ടയാടപ്പെടും. മുരുക, വേണ്ട, ഒന്നും വേണ്ട, ധൈര്യം കളയണ്ട, പോയി വരൂ. വാ. നിർത്ത് നിർത്ത് നിർത്ത്. ശിവൻകുട്ടി ഇത് എവിടായിരുന്നു? എത്ര നേരമായി ഞാൻ കാത്തിക്കണത്. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം. എന്ത്? അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണ്ടേ. തീപ്പെട്ടി ഉണ്ടാ? ഇത് ചോദിക്കാൻ എവിടം വരെ കൊണ്ടുവന്നെ? ഒരു സിഗരറ്റ് നോക്കട്ടെ. അത് ശരി, സ്വന്തമായിട്ട് വായ മാത്രമേ ഉള്ളൂ അല്ലേ. ഭാസ്കരൻ നിന്നെ ഒരു ചുക്കും ചെയ്യൂല. ഒരു വഴിയുണ്ട്, പക്ഷെ തുട്ടറങ്ങും. അവൻ കാളഭാസ്കരനല്ല, കാട്ടുപോത്ത. നിന്നെ കൂടി കൊന്നേച്ച് പോയെന്ന് വെച്ച് അവന് ഇനി കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാനില്ല. നിന്നെപ്പോലൊരു മണ്ടൻ ഇനി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആരും പോയി മൊഴി കൊടുക്കാനും പോണില്ല.
സിനിമ കഥ പറയാതെ കാര്യം പറ അവനേക്കാൾ വലിയ കൊമ്പും അവനേക്കാൾ വമ്പുള്ള ഒരു കാള നമ്മുടെ ഒപ്പം ഉണ്ടാവണം എന്താ വേണ്ടേ എന്നാ കേട്ടോ അങ്ങനെ ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് നെഞ്ചുറപ്പിന്റെ കാര്യത്തിൽ ഭാസ്കരന്റെ അപ്പനായിട്ട് വരും ആരെ കേട്ട് കാണും സൈപ്പർ ആൻഡോ ഇല്ല എന്നാ ഇപ്പൊ കേട്ടോ ഈ പറഞ്ഞ ഭാസ്കരന്റെ രണ്ട് എർത്തുകളെ വെട്ടി മുതലേക്ക് എറിഞ്ഞു കൊടുത്തില്ലേ പുള്ളി ഭാസ്കറിന് ഈ കരയിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അതാൻഡോ ഒളിവില താവളം മാരിക്കറിയാം മാരിക്ക് മാത്രം ആലോചിച്ചിട്ട് പറ മൊത്തം ചിലവ് ഒരു 5000 രൂപ വരും പോക്കറ്റ് കീറും പക്ഷെ തല കഴിച്ച് തന്നെ കാണും രണ്ട് പാവം വരും അച്ഛൻ ചെറുപ്പത്തിലെ കഴുത്തിലിട്ട് തന്നതാ ആകെയുള്ളത് ഇതാ വിറ്റ് വേണ്ടത് എടുത്തിട്ട് ബാക്കി താ എന്നത്തേക്ക് പോവാം ഒരു യാത്രയുണ്ട് അത് കഴിഞ്ഞ് വന്നാലുടൻ ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഹോദയമയ ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഹോദയമയ വെച്ചിട്ടുണ്ട് അയ്യോ വീഴ്ചേലന്റെ കാഴ്ച പോയി തല മറന്ന് വിഗ് വെക്കില്ലടാ വിഗ് പോയത് ഞങ്ങളൊന്ന് വീഴാൻ കാത്തിരുന്നു വല്യമ്മ സീറ്റ് പിടിക്കാൻ കാല് നീട്ടിയിരുന്നു അതിന് അധികം ഇത് മതിയാ സ്കൂളിലെ പോലെ പഠിച്ച
ഊർജാഗ്നിയിൽ നെഞ്ചുകത്തി കണ്ണുപൊത്തി കാത്തിരിക്കൂ തുലാമഴക്കാലം തീർന്നാൽ സ്വയം വരം. പഞ്ചാഗ്നിയിൽ നെഞ്ചുകത്തി കണ്ണുപൊത്തി കാത്തിരിക്കൂ തുലാമഴക്കാലം തീർന്നാൽ സ്വയം വരം. തിരിതുമ്പുക്കത്തണ കണ്ണിൽ കണ്ണാടി മുന്തിരി ചിരിച്ചിൽ ഉടയ്ക്കണ നിന്നെ കാണുമ്പം പലഭാവ പങ്കില ജീവിതത്തിന് മോചമോദരണേ എന്റെ പ്രാണ സങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ. ഹരഹര ഹര ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ആലോചയമയ. ഹരഹര ഹര ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ആലോചയമയ. എന്തടി ഇവിടെ? നീ ഇപ്പഴേ തുടങ്ങിയോ ഭരണം? ശൈല ചേച്ചിക്ക് വലി കൂടി, മാമയും കുട്ടനും കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. ശിവൻചേട്ടന്റെ പേരിൽ ഒരു മൃത്യുഞ്ഞയുണ്ട്. എവിടെ നിന്റെ ശിവൻചേട്ടൻ? നീ ഞാൻ വന്നിട്ട് അങ്ങനെ അടുത്തെന്ന് പറ. ഞാൻ അപ്പുറത്തേക്ക. എന്താ ഒരു ഡെസ്പ്? അല്ല, ഈ ഉത്സവം നോക്കി അടിച്ചു പൊളിക്കണ്ടേ? അണ്ണാ, എനിക്ക് വിസ കിട്ടി സൗദി. മറ്റന്നാ പോണെന്നാ പറയണ. വേണ്ടാന്ന് അണ്ണ ഒരു വാക്ക് പറഞ്ഞ ഞാൻ പോവില്ല. എന്നിട്ട് വേണം നിന്റെ അച്ഛനമ്മ എന്നെ പ്രാകാൻ. ആ പൂതി മനസ്സിലിരിക്കട്ടെ, നീ ഇവിടെ നിന്നുകൊണ്ട് മാത്രം ഒരു പ്രയോജനമില്ല. ചിലപ്പോ അതെനിക്കൊരു സങ്കടമാവും. നീയൊക്കെ നന്നായിട്ട് വേണ്ടടാ ശിവണ്ണന് ഇവിടെ ഒന്ന് വിലസാൻ. നിങ്ങൾക്കൊന്നും പറ്റൂലെന്ന് എൻ്റെ മനസ്സ് പറയണം. വിസ വരാൻ കണ്ട ഒരു സമയം. നിനക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടല്ലേ? നീ പൊക്കോ, ഞാൻ വരാം. അണ്ണാ, എന്തത്? ഇത് തങ്കിയെ കിട്ടുന്നവന് ഞാൻ കൊടുക്കുന്ന ശ്രീധനമാണെന്ന് കൂട്ടിക്കോ. നിനക്കിത് എന്തിനു കേടാ? നീ പോടാ, ഇരിക്കട്ടെന്നേ. ഏതായാലും പുതിയൊരെണ്ണം കിട്ടണ വരെ ഇതാ നിങ്ങളുടെ വണ്ടി. എടാ, പട്ടി വണ്ടി ഓടിക്കണേ, ഇറങ്ങി വേണ വെളിയിൽ. ഇങ്ങോട്ടോ ഇറങ്ങി പോടാ. പട്ടികളെ റോഡ് സൈഡിലാണോ സൈക്കിൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആരാന്ന് അറിയൂടാ? അറിയൂടാ നിനക്കൊക്കെ. ഐ എം അഖിലേഷ് നായർ, എഞ്ചിനീയർ ഇൻ ഇൻഫോ. എന്തേ കാണിക്കണേ? ഏയ്, അയാളെ വിട്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. നീ ആരാടാ ധർമ്മരാജാവോ? ഭാസ്കറിനെതിരെ സാക്ഷി പറയും. ഇടപെടും ദാ, നോക്കി പേടിപ്പിക്കണ. ഏഹ്,
ഇവനെയും പിടിച്ച് അകത്തിടണ്ട. നിനക്ക് അറിയാവരേ? അറിയാം സാർ. തനിയെ വിടണ്ട, വീട്ടിൽ കൊണ്ടാക്ക. ഡ്രൈവിംഗ് അറിയാലോ അല്ലേ? രാവിലെ ബോധം വരുമ്പോ സ്റ്റേഷനിൽ വരാൻ പറ. നിന്നെ അമ്മ ഞങ്ങൾ കൊന്നു തിന്നേനെ, പക്ഷെ ഭാസ്കരൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ അങ്ങേർക്ക് വേണോന്ന്. ഭാസ്കരൻ എന്താടാ ഒലത്തോ? നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞോടാ, സർപ്പത്തുണ്ടോടാ? ഇയാൾ ഇത് എന്തൊരു കാണിക്കണത്? നീ പോടാ, ഇതൊക്കെ കഴിച്ചെനിക്ക് കൊളസ്ട്രോളും ബി പിയും കൂടിയാല് നിന്റെ അപ്പം വന്ന എന്നെ ആശുപത്രി കൊണ്ടുപോകും. എന്നാ പിന്നെ തിന്നായിരുന്ന പോരെ? തിന്നായിരുന്ന ഇതിന്റെ ടേസ്റ്റ് നിന്റെ അപ്പം മനസ്സിലാകൂടാ. നായക്കിന് രുചി കിട്ടിയാ പോരെ, ഇതെല്ലാം കൂടെ അണ്ണാക്കിലോട്ട് ഇറക്കണോ? ഇതാവുമ്പോ ടേസ്റ്റും കിട്ടും, കൊളസ്ട്രോളും കൂടൂല. അതാടാ തോവ. എടാ ചിന്ന, സർബത്ത് കൊണ്ടുപോടാ. എവിടെ എവിടെ പോയി കിടക്കണ ചിന്ന? ഇനി നീ കാണാൻ പോകുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്തോന്ന്? ഇതാ അങ്ങോട്ട് നോക്ക്. അവിടെ എന്ത്? മാരി, ഇത് വാ പോവാ. ഹലോ, ആ അബ്ദുള്ള, സുഖം തന്നെ? ഹലോ ജോണി, ഹായ്. നീ പുറത്തു പോ. ഇരിക്കേ. ഭാസ്കരൻ, തെളിപ്പറമ്പിൽ ഭാസ്കരൻ, ശവന്തീനി. തെളിവുള്ള കൊലപാതകം ഒന്ന്, ഇല്ലാത്തത് മൂന്ന്. കൊല്ലുന്നതിന് മുമ്പ് കടിച്ചു കുടയും അല്ലേ? ഈ 15-ന് അവനെത്തും. പൊങ്കാലല്ലേ അന്ന്? അതെ. തെളിപ്പറമ്പിൽ ഭാസ്കരന് നേരെ നിന്ന് തെളിവ് കൊടുത്തവനാ നീ. നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കണത് മോശമാണ് അറിയാം, പക്ഷേ ഞങ്ങളുടെ നിയമം അതാ. ചോര വീഴണമെങ്കിലും വീഴാതിരിക്കണമെങ്കിലും അതിനതിൻ്റെതായ ചിലവുണ്ട്. അതുകൊണ്ട് രൂപ 5000 ഉണ്ടെങ്കിൽ അത് ഈ പെട്ടി വെച്ചിട്ട് പോ. നിന്നെ അവൻ തൊടാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അണ്ണാ,
അണ്ണ അറിഞ്ഞില്ലേ തങ്കിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു ഏതോ സർക്കാർ ഓഫീസിലെ ക്ലർക്കാ മാലതി തങ്കി എവിടെ സർക്കാർ ഉദ്യോഗസ്ഥനാ ഫോട്ടോ കണ്ടപ്പോ തന്നെ പുള്ളിക്ക് തന്നെ ഇഷ്ടായി കൂടുതൽ ഇഷ്ടായത് ഈ മത്തങ്ങ പോലത്തെ മോന്തയും രണ്ടുണ്ടാക്കണ്ണുവാ കൊടിമരം പോലത്തെ പെണ്ണായതുകൊണ്ട് ഭയങ്കര ഇഷ്ടായി എന്നാ പിന്നെ ഞാൻ അങ്ങട് നിന്നെയും സൗദിയിൽ നിന്ന് ചവിട്ടൂടാ മോളെ ചായം പലഹാരം റെഡിയായി കൊണ്ടുവാ നിനക്കൊരു വിഷമമില്ലേടി പാവം ഭാർഗവിയക്കൻ ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അമ്മേ വാ അങ്ങോട്ട് വെച്ചു കഴിക്കേ ഇതാണ് മോള് എന്താ പേര് എന്റെ പേര് തങ്കി സ്കൂളിലെ പേര് പാർവതി എനിക്കൊരാളെ ഇഷ്ടാ ഭയങ്കര ഇഷ്ടം പേര് ബി ശിവൻകുട്ടി എന്റെ മാമിയുടെ മോനാ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഏൽപ്പിച്ചതെല്ലാം ചെയ്യും ഒരു കൊലപാതകിക്കെതിരെ വർഷം മുമ്പ് കോടതിയിലെ തെളിവ് കൊടുത്തു അയാള് തിരിച്ചു വന്നാ കൊല്ലുന്നാ പറയണേ ഈ പൊങ്കാലയുടെ അന്ന് അയാള് തിരിച്ചു വരും എങ്കിലും എനിക്ക് ശിവൻചേട്ടനെ ഇഷ്ടാ കെട്ടുന്നെങ്കി അയാളെ കെട്ടു കൊട്ടൊരു മീരിക്കാൻ കൊതിയായി നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി മുല്ല മുടിച്ചൊരുളിൽ മുകിലായി ഒന്നും മുടി പുതച്ചിരുന്നാൽ മതിയായി എടുത്തു പറക്കാൻ കൊതിയായി മുല്ല മുടിച്ചുരുളിൽ മുകിലായി ഒന്നും മുടി പുതച്ചിരുന്നാൽ മതിയായി
നിന്നില്ലേ മയിൽ പിടയുമയങ്ങട്ടെ ഞാൻ നീയില്ലാതില്ലാത്രികൾ കൊതിയായി നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി മുല്ലമുടി ചുരുളിൽ മുഖിലായി ഒന്നു മൂടി പുതച്ചിരുന്നാൽ മതിയായി ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. കുറെ കൂടി താമസിച്ചിരുന്നെങ്കിൽ ന്യൂമോണിയ ആയേനെ. അണ്ണാ ഒരു കവറുണ്ട്, ആ പുതിയ പോസ്റ്റ്മാൻ ചായക്കടയിൽ കൊണ്ടുതന്നത്. ബെസ്റ്റ്! എന്താ മദ്രാസിൽ നിന്ന് അളിയൻ ഇളയരാജയുടെ 36 സെക്കൻഡ് ശ്വാസം വിടാതെ പാടിയ പാട്ടിന്റെ സി ഡി അത്. ഇവിടെ ഒരാൾ ശ്വാസം കിട്ടാതെ കിടക്കുമ്പോൾ അയാളുടെ മദ്രാസിൽ പോട്ടെ. അവിടെ കാശു എല്ലാം ഉണ്ടോ മോനെ? ഓഹ്, ശ്വാസം വിടാതെ പാടിയിട്ട് തലറങ്ങി വേണം ആശുപത്രിയിലാന്ന്. അതിന്റെ ബില്ലടക്കാൻ കാശയച്ചു കൊടുക്കാൻ എന്റെ പട്ടി കൊടുക്കും. വാടാ അവിടെ ഇറങ്ങിയാ മതി. അയാളുടെ മോനല്ലേ ശിവമാമച്ച. നിങ്ങടെ കപിൽ ദേവ് എസ് ഐ റൗഡികളെ മുഴുവൻ തുടച്ചു നീക്കിട്ടെ പോവുള്ളൂ അല്ലേ? അടുത്ത് പോയി പറ റൗഡികൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പണിയുള്ളൂ, എനിക്കൊരു രസമുള്ളൂ. ആഴ്ച രണ്ടടിയെങ്കിലും ഇവിടെ കാണാമല്ലോ. അങ്ങനെയുള്ള ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സുരേഷ്ക്ക് ഇവിടെ പടക്കട ചളമായ കേസ്, 15-ാം തീയതി ഭാസ്കരൻ വരുന്നത്. അവരിപ്പോഴും പഴയ പിടിപാടുണ്ടെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ എസ് ഐ തീർപ്പി. പക്ഷെ അങ്ങേര് ഇവിടെ ഉണ്ടെങ്കിൽ അവന്റെ ഒരു കൂത്തും നടക്കൂല. അതുപോട്ടെ, നമ്മുടെ ചെറുക്കനെ ഇവിടെ ശിവൻകുട്ടി അട്ടിക്കൊണ്ട് വരാൻ പോണവൻ. വേണ്ട വേണ്ട, ഇതൊന്നും വെച്ച് നമ്മൾ കളിക്കണ്ട. അണ്ണാ ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയണത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രക്തരക്ഷത എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവനേതാ, ഇതിനുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇവൻ ഇവിടെ ഉള്ള ആളല്ല, അങ്ങ് ഗുജറാത്തിലായിരുന്നു. അവിടെ ഈ പോലീസും തീവ്രവാദം ഒരു വെടിവെപ്പ് നടക്കുമ്പോഴേ റോഡ് നിറച്ച് ശവമായിരിക്കും ഇവൻ പറയണത്. അങ്ങനെ ഒരു തീവ്രവാദ ശവത്തിന്റെ പോക്കറ്റിൽ നിന്നിട്ട് നോക്കണത് എങ്ങനെയുണ്ട്? ഒരു തീവ്ര ശവത്തിന്റെ നാട്ടുമില്ലേ? ഇല്ലല്ലേ. ഇതിലുണ്ടേണ്ട, ഇല്ലാതെ ഇതിനകത്ത് വല്ലതും ഉണ്ടാ? ഇല്ല. ഒരു 5 ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ പറ്റുമോ? എന്നാ കാണിച്ചു കൊടുക്കും. അപ്പൊ കാശ് ആക്രാന്തം പിടിക്കല്ലേ തരാ. ഇത് ഇങ്ങനെ പിടിച്ച് ആദ്യം ഈ ലോക്ക് തുറക്കണം. അതിനുശേഷം കൈ വിറയ്ക്കാതിരിക്കാൻ വേണ്ടി രണ്ട് കൈ ഇങ്ങനെ പിടിച്ചതാ. കൊള്ളാലി സാധനം. ഇത് ജാങ്കോ ഒരു തടവ് സ്വന്നാത് 100 തടവ് സ്വന്ന മാതിരി. ഒരു വെടി ശബ്ദമല്ലേ കേട്ടത്? അതെ. ഈ ഭാഗത്തുനിന്നാ പടം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഈ ഭാഗത്തുനിന്നാ കേട്ടത്? അതല്ല ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ള ഒരു ലാത്തിയാണ്. പാടോ, എസ് ഐക്ക് വിവരം കൊടുക്കാം. ഇത് താണ്ട പോലീസ്. നീ പോക്കോട്ട് വെക്കുവല്ലടാ. റെസ്റ്റ് എടുക്ക്. ഈ കേസിന്റെ ഗൗരവം അറിയോടാ നിനക്ക്? ഈ കേസിൽ അവന്റെ കൂടെ നിന്നെയും ഇവനെയും പ്രതി ചേർത്താൽ 2 കൊല്ലം അകത്താ. അറിയോ, കാളഭാസ്കരം വന്നാ എന്നെ കൊല്ലും. അത് ആലോചിച്ചപ്പോ ഞാൻ എന്നിട്ട് അവനെ ഒന്ന് ജയിലിൽ പോകാൻ പോണോ? ഓരോരോ തോന്നലുകൾ. അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. തെളിപ്പറമ്പിൽ കാളഭാസ്കർ എന്നെ നന്നായിട്ടറിയാം. എനിക്ക് അവനെ നീയല്ലേ. ധൈര്യമായിട്ട് പോ. ഇത് ആരുടെ വീടാ? നല്ല കുട്ടി. അല്ല, ആരാ ഇത്? അച്ഛൻ ഇന്നലെ ഗുരുവായൂരിന്ന് വരുമ്പോ കൊണ്ടുവന്നതാ. അതെയോ? അവനോട് കുട്ടാ.
ഇത് ശിവഞ്ചേട്ടനുള്ളതല്ല, ഈ ബൈക്ക് എനിക്ക് സ്ത്രീധനായി തന്ന എന്റെ സുധിയേട്ടനുള്ളതാ. ഒരു സുധിയേട്ടൻ എന്ന സൗദി പോയി അവന്റെ മുഖത്ത് കൊണ്ടു തെക്കിയത് മുഴുവനും. എന്താ കോവിലെ നാർച്ചപ്പെട്ടി ആരോ കുത്തി തുറന്നേ? ഒരു വർഷത്തെ നാർച്ച കാണും, ആ പിച്ചക്കാരെ മാരിയും കാണാനില്ല, അവനാണെന്നാണ് എല്ലാരും പറയണത്. എന്റെ കർത്താവേ, വന്ന് വന്ന് ത്യാവിക്കും രക്ഷയില്ലാണ്ടായി. അവൻ തോലഞ്ഞു പോവും. അമ്മച്ചിയുടെ മുതല് കട്ടോണ്ട് പോയാലേ എങ്ങനെ നന്നാവാനവൻ? രാവിലെ തൂറണമെങ്കിൽ അവൻ എന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കണം. ഇന്ന് കാണാത്തപ്പോഴേ ഞാൻ നിരീക്ഷിച്ചു, ഇത് അവൻ തന്നെ ആയിരിക്കും. എങ്ങോട്ട് തുടഞ്ഞാലും അവന്റെ കണ്ണി പണ്ണാരപ്പെട്ടിയിലാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. എപ്പോ പറഞ്ഞു? ഞങ്ങളാരും കേട്ടിട്ടില്ല. ഏതായാലും പഠിച്ച കള്ളം തന്നെ. പിച്ചക്കാരനെന്ന് നിരൂപിച്ച് ഞാനും കുറെ ചോറ് കൊടുത്തിട്ടുണ്ട്. മഹാഭാവി മാരി പോലും. താമസിച്ചിരുന്ന നല്ല തടിച്ചിട്ടൊരാള് നേരം മെനക്കെടുത്താന്ന് പോകും. അല്ല, ആ ഹലോ, കളരിയൊക്കെ പഠിച്ച് റെഡിയായോ? ഭാസ്കറായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളല്ലേ. എസ് ഐ സാറല്ലേ? ആര്? കപിൽ ദേവ. അറിഞ്ഞില്ലേ? അയാളെ വടക്കാഞ്ഞേരിക്ക് തട്ടി മിനിഞ്ഞാന്ന് പെട്ടിയും പൊക്കടം എടുക്കാനുള്ള നേരം പോലും കൊടുത്തില്ല. അതാണ് കാളവാസ്കർ. ഓ, അപ്പൊ കപിൽ ദേവിനെ കണ്ടുകൊണ്ടാണോ നിന്നാട്ട് തന്നെ നിന്നത്? പോയി മോനെ. കപിൽ ദേവൊക്കെ ഔട്ടായി. ഇപ്പൊ ഗവാസ്കറാ, ആരും അടിക്കൂല, മുട്ടി മുട്ടി നിൽക്കും. ഔട്ടാക്കാനും പറ്റൂല, ആരും ജയിപ്പിക്കുകയില്ല. ഇല്ലിരിക്കുന്നു. ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കുക കേട്ടാ. എടാ, തൽക്കാലം എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നൂടെ നിനക്ക്? ആരുടെ അടുത്തതായി വാശി? നാളെ പൊങ്കാലയാ. പൊന്നമ്മച്ചിക്ക് എന്നെ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് മുടങ്ങാതെ ഭഗവതിക്ക് പൊങ്കാല അടുപ്പ് കൂട്ടുന്നവളാ ഈ ഭാർഗവി. നാളെ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഭഗവതിക്ക് എന്റെ കണ്ണിലോട്ട് നോക്കാൻ പറ്റൂല. എന്താണ്? എനിക്ക് കുറച്ച് കാശ് ഒപ്പിച്ചരുമോ? എത്ര വേണ്ടി വരും? ഒരു 10,000. 10,000? എന്തിനാണ് ഇത്രയും കാശ്? ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാ. ഈ 10,000 എന്നൊക്കെ പറയുമ്പോ പലിശ കെടുക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും നീ എനിക്ക് ഒപ്പിച്ചേരണം. അണ്ണനോടതല്ലേ, ഞാൻ നോക്കിട്ട് വരട്ടെ. എന്താ പുതിയ ടിവിയാ? ഭാസ്കരനുമായിട്ടുള്ള അടി ടിവി കാണാൻ പോവാടാ.
പൊങ്കാലയ്ക്ക് ചെലവന്മാരുടെ കട്ടയും പടവും മടങ്ങും. അണ്ണാച്ചൊരു ടി വി നന്നാക്കാൻ എൻ്റെ തന്നിരുന്നു, അത് ശരിയായില്ല. ഇത് പുത്തനാണ് കളറ്. ഇത്തവണ കൂടി എന്നെ വിശ്വസിക്കണം, ഈ പ്ലാൻ പൊളിയില്ല. അണ്ണനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല, ദേ കാളഭാസ്കറിന് ഇങ്ങനെ നടന്നു വന്ന വഴി മുന്നിൽ എന്ത് സാധനം കണ്ടാലും കാലം കൊണ്ട് ദേ ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കും. നാളെ പൊങ്കാല കലങ്ങളുടെ ഇടയിലൂടെ അവൻ നടന്നു വരുമ്പോൾ ദേ അവന്റെ മുമ്പിലായിട്ട് ദീ കലം കയറ്റി വെക്കണം. എന്തിനു ഭാസ്കറിന് പൊങ്കാല ഇടാനാ? അണ്ണ ഒരു മിനിറ്റ്, അല്ലട നിന്റെ അമ്മൂമ്മക്ക് ഉച്ചക്കഞ്ഞി വെച്ച് കളിക്കാൻ. അണ്ണ ഇതൊരു സാധാരണ കലമല്ല, ഇതിനകത്തൊരു സാധനമുണ്ട്. ഓ, അപ്പൊ അവന്റെ തലപോലെയല്ല, അകത്ത് സാധനമുണ്ട്. ചുമ്മാ നീ പറയടേ. ആ അതായത് ഈ സാധനം, അയ്യോ അബൂട്ടി, എന്താണ് എല്ലാരും കൂടി ശിവമുട്ടിയുടെ ലാസ്റ്റ് നൈറ്റ് ആഘോഷിക്കാണ്? തോന്നി ദിവസം പറഞ്ഞാണല്ലോ അമ്മച്ചിയാണ് പയ്യിൽ ഇതിന്റെ കട്ടയും പടം മടങ്ങും. എട, ഒരു തമാശ പറഞ്ഞാണ്. ശിവ, നമ്മൾ തമ്മിൽ മത്സരിച്ചിട്ടുണ്ട്, അടി കൂടിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, അതെല്ലാം മമ്മൂക്കടെ ലാലേട്ടിന്റെ പേരിലാണ്. പക്ഷേ ഇത് നിന്റെ ജീവന്റെ കാര്യമാണ്. നമ്മുടെ തെരുവിൽ വെച്ച് ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യൂല, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. വിശ്വസിക്കട, നരസിംഹം സിനിമയില് ലാലേട്ടനൊരു പ്രശ്നം വന്നപ്പോ രക്ഷിക്കാനെത്തിയ മമ്മൂക്കയല്ലേ, ഞങ്ങൾ ഉണ്ടാ നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരിക്കും. അന്ന വരൂന്ന് പറഞ്ഞാ ഭാസ്കരൻ വന്നിരിക്കും. അല്ല, എന്താണ് ഇപ്പൊ പരിപാടി? ഭാസ്കരൻ എവിടെ ലാൻഡ് ചെയ്താലും അവിടെ വെച്ച് അവൻ അടിച്ചുപൊട്ടിക്കാൻ പായലുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് തന്നെ. അണ്ണ, ഇനി അവന്മാർ വീണാ തന്നെ ഇതിനകത്ത് നല്ല നാടൻ ബോംബ് വെക്കുന്നു, കാല് തട്ടുന്നു, ബോംബ് പൊട്ടുന്നു. അതൊന്നും വേണ്ട, നാളെ പൊങ്കാലയിടാൻ ഒരുപാട് പേര് വരണതാ, ആ പാവങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. ഭാസ്കരൻ വരട്ടെ. കലം ചോദിച്ചാ ക്യൂട്ടാണ് എടുത്തു കൊടുക്കണം. വേണമായ ചിക്കൻ കറി ഉണ്ടാക്കാൻ തമിഴ് ചിക്കൻ മസാല ചോദിച്ചു വാങ്ങുക. തമിഴ് ചിക്കൻ മസാല കലിയുഗ വരദായിനിയും ശക്തി സ്വരൂപിണിയുമായ ത്രയംബക ദേവിക്ക് ഇഷ്ട വഴിപാടാണ് വെടി വഴിപാട്. വലിയ വടി 10 രൂപ, ചെറിയ വടി 5 രൂപ. ഇരിപ്പല്ല, വരും വരും. എന്തിനിങ്ങനെ ഓടണേ?
ഇതാ പാർജ്, എല്ലാവരും കുത്തി റെഡി ആയിട്ടില്ലേ? ചാടി ചാടി നിൽക്കണം. ഞാൻ ഈ പാലത്തിന് മുകളിൽ കാണും. അവൻ വന്നാൽ ഞാൻ അപ്പ വിസിലടിക്കും. എല്ലാവരും പറഞ്ഞടിച്ചോണം. കേട്ടില്ലേ? ഓക്കെ. നീ എവിടെങ്കിലും പോയി രക്ഷപ്പെട്. ഓ ഓടാ എടി, നീ എന്നൊന്ന് പറ. പോവില്ലല്ലേ? ദേവി മഹാമായേ, ആ
ശിവനെ കിട്ടിയല്ലേ. അതെ, ഞാനങ്ങ് മറന്ന്. നിന്റെ ആയുസിന് ദോഷമൊന്നും വരാതിരുന്നാൽ കുമാരകോവിലിൽ കൊണ്ടുപോയി നാക്കില് ശൂലം കുത്തിക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. സത്യം മോനെ, ഇവിടുത്തെ ഭഗവതിക്ക് നിന്നെ കൊണ്ട് 101 ശയനപ്രദർശനം ചെയ്യിപ്പിക്കാന്ന് ഞാനും നേർന്നിട്ടുണ്ട്. ശാർക്കല ഭരണിക്ക് ഇവന്റെ ഒരു കിരടുന്തൊക്കെ ഞാനും നേർന്നിട്ടുണ്ട്. ഇതിലും ഭേദം കാളഭാസ്കരൻ എന്നെ കൊല്ലുമായിരുന്നു. പഴനി കൊണ്ടേ മൊട്ടയടിപ്പിക്കാന്ന് ഞാനും നേർന്നിട്ടുണ്ട്. നല്ല കേട്ടിട്ട് മതി. I want to give you in beverage go press of India. Arami komali mon idu kandittilla dache thalle idu aare ee pudhiya koodara koodarinde achen who is your father that is mother's daughter amme amai emava anugrihikku I darling shailaji endali thale kettake me balachandra meno nee padikkona vandida kaasu vaada അലയാ ഒരു 650 എടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്ക്. എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. കുറെ നാളെ മദ്രാസിലായിരുന്നില്ലേ പാട്ടെന്ന് പറഞ്ഞു. കയ്യിലൊന്നും ഇല്ലേ? മദ്രാസ് അത്രയും മദ്രാസ് മദ്രാസിന്റെ കാര്യം പിന്നെ മിണ്ടിപ്പോകരുത്. മദ്രാസും മദ്രാസിലുള്ളവരൊന്നും ശരിയല്ല അലയാ. അവര് പറയാ സ്വന്തമായിട്ട് 10 പൈസ കിട്ടണമെങ്കിലേ മേലാണെങ്കിൽ പണി എടുക്കണമെന്ന് എന്റെ പട്ടി പണിയെടുക്കും. ഇനി ഞാൻ മദ്രാസിലേക്കില്ല. ഇത്രയും കാലം നീ ശൈലജയും മോനെയും നോക്കിയില്ലേ? കഷ്ടപ്പെട്ടില്ലേ? ഇനി എന്നെ അങ്ങോട്ട് നോക്കിക്കോ. ശൈലജ നിനക്ക് സന്തോഷായില്ലേ? അവക്കായിരുന്നു ചേക്കേരി കുട്ടിസ്റ്റർ ശിവൻ ഇപ്പോൾ എന്ത് പണിയെടുക്കുന്നു? എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ വെറുതെ നടക്കുക. എനിക്ക് സന്തോഷമായി. നാളെ മുതൽ നമുക്ക് ഒരുമിച്ച് വെറുതെ നടക്കാം. വിടാ സജനെ പടം മാറി നിങ്ങളെ വിളിക്കണേ.
ജംഗോ വിട്ടോടാ അളിയോ ഞാൻ പറട്ടെ ഈശ്വര